السلام عليكم ورحمة الله وبركاته. സാധാരണ ഒരുപാട് അതുകൊണ്ട് അച്ചടക്കത്തോടെ ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله മരണം നിൻ വിളിക്കുന്നു മൺ വീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നോ പൊൻ വീട്ടിലേക്ക് ഏറ്റവും പിരിച്ചപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ,
എസ് എസ് എഫ് എസ് വൈ എസിലെ എല്ലാ പ്രവർത്തകന്മാർ, ചുറ്റുഭാഗത്തുള്ള എല്ലാ ഉസ്താദന്മാർ, വയന്ന് കേക്കുകുമെന്ന് ഇങ്ങനത്തെ ഉമ്മ പെങ്ങന്മാർ, സ്നേഹമുള്ള മക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ കൂടിയതുപോലെ ഞങ്ങൾ എല്ലാവരെയും അവന്റെ സ്വർഗാഭവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ. ഒരുപാട് കാലം ഇസ്സത്തോടെ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു ആക്കി തീർക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു വെളിച്ചമാക്കുമാരാകട്ടെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാരാകട്ടെ. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഫംഗ്ഷനുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച പ്രവർത്തിച്ച എല്ലാ ഓരോരുത്തർക്കും അതിലെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമാരാകട്ടെ. ഫസ്റ്റ് നമുക്ക് മൈക്കുകാരോട് ചൊല്ലുള്ളത് ശബ്ദം ഒരേപോലെ വെക്കണം. ഉറക്ക മെല്ലെ ഉറക്ക ജോർ വെച്ചിട്ട് നിന്റെ ശബ്ദത്തെ വടക്കാക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ആ ഒരു നിർദ്ദേശ മൈക്കക്കാരോട്ട് ചൊല്ലത്, സദസ്യങ്ങളോട്ട് ചൊല്ലത്, സദസ്യ തെറ്റങ്ങളോട്ട് വഴവ് ഏത് ശൈലിയിൽ ചെന്നെങ്കും ഏത് മോഡലിൽ ചെന്നെങ്കും വഴവ് അതുക്ക് ബഹുമാന ഒരുപോലെ. ഇൽമുകളുടെ സ്ഥാനം ലോകത്തിൽ വേറൊന്നും ഇല്ല. ഇൽമുടെ മജ്ലിസ് സ്വർഗത്തിലെ തോട്ടാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന പലക്ക, ഇൽമുടെ മജ്ലിസ് സ്വർഗത്തിലെ തോട്ടാണ്. മക്കത്ത് മദീനത്തേക്ക് പോയങ്ങ കൊല്ല പിടിയുണ്ടു. മദീന എത്തുമ്പോ ഞങ്ങൾ എല്ലാരും ഒരു ആശയിച്ചിട്ട് സ്വർഗത്തിലെ തോട്ടത്തിൽ ദൈക്കണുണ്ട്. അത് എവിടെയാണ്ട് കേട്ടെങ്കിൽ മദീനത്തില് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിടന്ന പക്ക അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റൗദയും അതിലെ മുട്ടത്തുള്ളൊരു മിമ്പറുണ്ട്. അതിലെ മധ്യത്തില് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അത് സ്വർഗഭവനാണ്, സ്വർഗത്തിലെ തോട്ടാണ്. മാ ബൈന ഖബ്രി വ മിമ്പരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. മാ ബൈന ബൈത്തി വ മിമ്പരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. രണ്ട് ഹദീസും ഉണ്ട്. നിന്റെ ഔത്രയും നിന്റെ മിമ്പറിന്റെ ഇടയിലുള്ള പക്ക സ്വർഗത്തിലെ തോട്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിന്റെ റൗദടയും നിന്റെ മിമ്പറിന്റെ ഇടയിലുള്ളത് അത് സ്വർഗത്തിലെ തോട്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മദീനത്ത് പോകൂ, വിസ വേണു, പാസ്പോർട്ട് വേണു, അതുക്കുള്ള സമ്പത്തും വേണു. ഇത് ഈ സ്വർഗത്തെ തോട്ട ഫ്രീ ആയിട്ട് കിട്ടുന്നത്തെ തോട്ടായിട്ട് കിട്ടും. ഇതൊരു ഫ്രീ ആയിട്ട് ഇൽമുടെ മജ്ലിസുൽ ദച്ചെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, നീ എവിടെ വന്നിരേ, കിദർസ ആയ എന്ന് കേട്ടെങ്കിൽ ആ പ്ലോക്ക് ബോലോ മൈ ജന്നത്തെ ആയ. അതിനർത്ഥ ആ സ്വർഗത്തിലെ തോട്ടത്തെ വന്ന് സ്വർഗത്തെ വന്നേട്ട് ചൊല്ല ധൈര്യത്തോടുകൂടെ, കാരണം ഇൽമുടെ മജ്ലിസിൽ വിട്ടുപോയങ്ങകൂ. അത്രയും മഹത്തായ ഒരു പക്ക ഐറ്റിക്കിന് ഇൽമുടെ മജ്ലിസ്. അത് എവിടെങ്കിലും വെച്ചിട്ടെങ്കിലും അത് ഇൽമുടെ മജ്ലിസ് ആവില്ല. ഔത്ര ബായില്ല, എവിടെങ്കിലും കുന്തത്ര ഉടമ ബായിലിന്റെ ഉടമ തെച്ചെങ്കാവില്ല. ഇവിടെ കസാല വെച്ചിട്ട് ഇവിടെ കുറുസ് വെച്ചിട്ട് ആ കുറുസിൽ വന്ന് തെച്ചെങ്കിൽ അതൊരു മഹത്തായ മജ്ലിസ് ആവുള്ളൂ. അവിടെ തെച്ചിട്ട് ആ സ്വർഗത്തെ തോട്ടത്തെ കരസ്ഥമാക്കുക, എല്ലാവരും അധ്വാനിക്കണു, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാന മുഅ്മിനീങ്ങളെ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഒലി കണ്ട ഇന്നുള്ളാറ്, ആ മഹാന്റെ തുണി കൽകി കൊടുത്ത ഉമ്മമാറുള്ളാറ്, ആ മഹാന്റെ ജീവിത ഒന്തുള്ളങ്ങളുള്ളാറ്, സാധാരണ ഒരു ഒലിയല്ല, അള്ളാഹുടെ തക്കുവ ചെയ്യങ്ങനത്തെ വലിയൊരു മഹാനായിട്ട് കിട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒലി. ഒലി ചെന്നെങ്കിൽ ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വ ഹേ ഓ വലി ഹേ
തഖ്‌വ ഉണ്ടാ അയാൾക്ക് ഒലി ഇട്ട് ചൊല്ലും, തഖ്‌വ ഇല്ലേ ഒലി ഇട്ട് ചെല്ലില്ല. അപ്പൊ തഖ്‌വ ഉള്ളങ്ങനത്തെ അള്ളാഹുടെ പേടിയും ഭയമുള്ളങ്ങനത്തെ മഹാന്മാരായിട്ടിക്കട അള്ളാഹുന്റെ ഔലിയാക്കന്മാർ. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുന്റെ ഔലിയാക്കന്മാർക്ക് പേടിയോ ഭയോ ഇല്ല. അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അങ്ങനെ ഖബറിൽ കിടക്കണേ എങ്ങനെ ചെന്നെങ്കിൽ നം കണോമത്തിൽ അറൂസ്, നിങ്ങ പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങറു, അതായിട്ടിക്കട് ഉറൂസ്. ഉറൂസ് കൊണ്ട് ചെല്ലണെങ്കിൽ അതായിട്ടിക്കട്. അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അങ്ങ പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങണാർ. അങ്ങ് പോയി ആരെ പേടിയില്ല, ഭയമില്ല. നിങ്ങളെ ദുആമാ, നിങ്ങളെ സദക്കാമാ അങ്ങോകത്തെയില്ല. പക്ഷെ ഞങ്ങളകത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ദുആറക്കണേ, ഞങ്ങളകത്യത്തിന് വേണ്ടിയാണ് അങ്ങോ നിങ്ങൾ സദക്ക കൊടുക്കണേ, നേർച്ച കൊടുക്കണേ, ചോറ് കൊടുക്കണേ, ചായ കൊടുക്കണേ, സർബത്ത് കൊടുക്കണേ. അങ്ങനെ പേരിൽ ആ മഹാന്മാരായ അള്ളാഹുന്റെ ഔലിയാക്കന്മാർക്ക് അതകത്തെയില്ല. അങ്ങോക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഹാന്മാരായ അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ സമീപിക്കണേ. ഞങ്ങളെ ദുന്യവിയും ഉഖ്റവിയായ ഈ ലോകത്തെയും പരലോകത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ കൊണ്ടു. വെറും ദുനിയാവ് മാത്രമല്ല, ദുനിയാക്ക ആവശ്യമല്ല, ആഖിറത്തിൽ ആവശ്യവും ഞങ്ങൾ കൊണ്ടു. എല്ലാം ആ മഹാന്മാരെ മുന്നിൽ വെച്ചിട്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മുന്നിൽ വെച്ചിട്ട് ഓ ഔലിയാക്കന്മാരെ നമുക്കൊന്ന് റെക്കമെൻഡാക്കണു. എന്തേ അള്ളാഹുനോട്ട് ഡയറക്റ്റ് കേട്ടേ മയ്യാവില്ല, ആവില്ലേ? അള്ളാഹു ഡയറക്റ്റ് അള്ളാഹുനോട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ജിബ്രീല്, മീകായില്, ഇസ്രാഫീല്, മുൻകരണക്കീര് ഒന്നും അകത്തിയില്ലേ. ഡയറക്റ്റ് അള്ളാഹ് മാത്രം എങ്കിൽ അള്ളാഹുന്റെ അള്ളാഹുനോട്ട് മാത്രമേ കേൾക്ക. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, മീകായിൽ അലൈഹിസ്സലാം ഉണ്ട്, അസ്രായിൽ അലൈഹിസ്സലാം ഉണ്ട്. തഫ്സീലു അശരി മിൻഹും ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്രായിലു മുൻകിർ നകീറും വറഖീബും വകദാ അതീദു മാലികും വരിദ്വാനും ഖുദാ. പത്ത് മലായിക്കത്തന്മാർ അള്ളാഹു കടത്തിയ ഈ ലോകത്ത്, അതിലെ പ്രസിഡന്റ് ആര്? മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ. പത്ത് മലക്കുകളെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്വരേന്ദ്രിയിട്ട് കേട്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയ അമ്പിയാക്കന്മാർക്ക് വഹി സന്ദേശത്തോടെ കൊടുക്കണ അങ്ങനത്തെ മഹാൻ. ഓരോരാൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നീറാ ഒരു സച്ചിവാണ്ട് ചെല്ലില്ലേ, ആരത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മീകായിൽ. ഞങ്ങൾക്ക് മല വേണ, ചെടില് വേണ, മിന്നി വേണ, ആ സ്വറ ആർഗയിൽ പാട്ടി കൊടുത്തൊരു മഹാനായ മലക്ക് മീകായിൽ. ഖിയാമത്ത് നാൾ ഒരു നാൾ അടുക്ക കൊണ്ട് ഏതെങ്കിലും ഒരു ബല്യാസ, ആ ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ഒരാളെ ഏൽപ്പിച്ചൊരു ഊതകു, ആ ഊതകുയിൽ പാട്ടി കൊടുത്ത അങ്ങനത്തെ മഹാനാറ് സയ്യിദുനാ ഇസ്രാഫീൽ. നിങ്ങളെ ആത്മാവിടെ നിങ്ങളെ റൂഹിടെ പിടിക്കണങ്ങനത്തെ മലക്കാരൻ്റെ കേട്ടെങ്കിൽ കുറുത്തല്ലാത്തങ്ങനെ മലക്ക് അസ്രാഹീൽ. ഇങ്ങനെ നിങ്ങളെ കബറിൽ ചോദ്യം കേൾക്കൊണ്ട് രണ്ട് മലക്ക് പണ്ടാറ്, ആ മലക്കിങ്ങളെ പേര് മുൻകരണക്കി. മനസ്സിലാക്കണം എന്റെ മോമിനീങ്ങളെ, നങ്ങളതാ ദുനിയാവിളാക്കണങ്ങത്തെ എല്ലാം മാറിയൽ ദുജണ്ട് മലക്കുകളാറാറ്. അതേ അതീദു അലൈഹിസ്സലാം, റഖീബു അലൈഹിസ്സലാം. ഞങ്ങ ഇപ്പൊ ദുനിയാവിൽ എന്തോ ആക്കിയും മറച്ചു വയ്ക്കാം, ഞങ്ങൾ ഒണിപ്പാട്ടി വയ്ക്കാം, പക്ഷേ നിങ്ങളെ കൂടെ രണ്ട് മലക്കുണ്ടു, നിങ്ങളെ എല്ലാം എഴുതുക. ആ എഴുതിയ റിക്കാർഡ് നാളെ മഹ്ശറിൽ വെച്ചിട്ട് ഓതുകൊണ്ടു മിനിങ്ങളെ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഒരു ചെറിയതും വലിയതും കൂടാണ്ട് സർവതും എഴുതിയ ഒരു റെക്കാർഡ് നാളെ മഹ്ശറിൽ നമുക്ക് തറകൊണ്ടു, ഒരു കിതാബ് തറകൊണ്ടു.
മിനിങ്ങളെ ആ കിതാബ് വലത്ത കയ്യിൽ കിട്ടി അങ്ങ് ജയിച്ചു പോയാറ്, ഇടത്ത കയ്യിൽ കിട്ടി പോയങ്ങ സ്വത്ത് പോയാറ്. അള്ളാഹു ഞങ്ങളെ വലത്ത കയ്യിൽ തരുമാറാകട്ടെ. ഞങ്ങാക്കി നല്ല തുമ്പടക്കും എല്ലാം എല്ലാം എഴുതിട്ട് ജണ്ട് മലക്കൊണ്ടു തന്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അള്ളാഹു എല്ലാം ആക്കണേട്ടെങ്കി പിന്നെ ഇങ്ങനെ അകത്തെ ഉണ്ടാം. വേറൊന്നും മനസ്സിലാക്കണുണ്ടില്ല. ദിമാഗ് വാലേക്കു ഇഷാറത്ത് കാഫി ഹേ നൈത്തു പൊട്ടു കാപ്പി എന്ന് പണ്ടെടുത്ത ചെല്ല. ദിമാഗ് കാരണക്ക് സമജിനെ വാലേക്കു കിത്നാ ബോലോ ഉത്ത ഫായിദാ ഹേ നാ സമജിനെ വാലേക്കു ബോലേ തു ഫായിദാ നഹീ ഹേ. മനസ്സിലായ? സമജിനെ വാലേക്കു ചമ്മ ചൊല്ലണോണ്ടില്ല. ഇഷാറത്ത് കാഫി ഹേ ഇഷാറത്ത് മയ്യാവൂ. പൊത്തിൽ കൂടിലായേത്ത കൗവമൂ നായിയുടെ ബാലുണ്ടല്ലേ ബീല, ആയിരം വർഷം വാണ്ടലിട്ടെങ്കിലും എടുക്കുമ്പോ പണ്ടത്തെ പോലെ മേ. അതുപോലെ നാസമ്മതിനെ വേലേക്കു കിത്നാ ബോലോ നായിക്ക ബാലുഹാകെ ഏ നായിയുടെ പോലെ പോലെ ബീല പോലെ. അള്ളാഹു കാക്കട്ടെ അങ്ങനത്തെ വ്യക്തിങ്ങ നങ്ങാവോ തീറ. നങ്ങാവു വിശേഷ ബുദ്ധി തന്നറ, ആലോചനാക്കോ ബുദ്ധി തന്നറ. എണ്ണാതുറാകൂ മണവണാകൂ മനുഷ്യനാവണു. ഞങ്ങ മൃഗിയാവോ തീര. ഞങ്ങ മനുഷ്യനാവണു, മനുഷ്യത്തുള്ള മനുഷ്യന്മാരാവണു. ഞങ്ങ ഈ ലോകത്ത് പടച്ച റബ്ബു ഞങ്ങളെ കടത്തി എന്തിനേട്ട് കേട്ട എന്തിക്ക് കടത്തി റബ്ബു. മനുഷ്യ ജിന്ന് ഈ വർഗത്തെ അല്ലാഹു കടത്തിയത് എന്തിക്ക്? ഇബാദത്ത് എടുക്കൂ. ഇബാദത്ത് ചെന്നെങ്കിൽ പേര് നിസ്കാര മാത്രം ഇബാദത്തല്ല, സക്കാത്ത് മാത്രം ഇബാദത്തല്ല, ഹജ്ജ് മാത്രം ഇബാദത്തല്ല, നോമ്പ് മാത്രം ഇബാദത്തല്ല. ഇബാദത്ത് ചെന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് മുഅ്മിനീങ്ങളെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രാട്ടല്ല മുഅ്മിനീങ്ങളെ. ഇബാദത്ത് ചെന്നെങ്കിൽ നിന്റെ പെഞ്ഞായിക്ക് നല്ലൊരു മിഠായി കൊണ്ടുപോണ്ടതും ഇബാദത്ത്. എന്റെ പെഞ്ഞായിക്ക് നല്ല മക്ബൂലായ ഒരു സാരി കൊണ്ടിട്ട് കൊടുക്കുന്നതും ഇബാദത്ത്. നിന്റെ മക്കളൊട്ട് പൊഞ്ചിരിച്ചിട്ട് ഒരു നേരം കൊശുവാക്കിടതും ഇബാദത്ത്. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ നിങ്ങ മനസ്സിലാക്കണു. എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങളെ പെഞ്ഞായി പിരിസത്തോടുകൂടെ ഒരു സാരി കൊണ്ടുപോയിട്ട് കൊടുക്കില്ലേ, അത് ഇബാദത്ത്. പറഞ്ഞിട്ടല്ല ഹവാക്കിടെ പെഞ്ഞായി ഒരു തുണിക്ക് ചെന്നാലും ഏ കൊണ്ടുപോയിട്ട് കൊടുത്തില്ലെങ്കിൽ ബലാൽ എന്റെ മുഖം നോക്കല വാവ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പഴച്ച റബ്ബേ നക്ക് നീ പെഞ്ഞായിട്ട് തന്നല്ലേ അള്ളാ. ഉസ്താദ് നക്ക് മഞ്ഞലാക്കി തന്നിറല്ലേ റബ്ബേ. ബിന്തി ഫാത്തിമ അല്ലെങ്കിൽ പോത്തുമ്മ ബി മഹ്റി കദാവ കദാ നക്ക് മഹ്റ് വകരായിട്ട് നക്കൊരു പെഞ്ഞായിട്ട് തന്നിറല്ലേ റബ്ബേ. എന്തിക്ക് പെഞ്ഞായിട്ട് തന്നിര ബെർദല്ല. നന്റെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടയുകൂ, നന്റെ മനസ്സ് ഹറാമിയത്തിൽ നിന്ന് തടസ്താവുകൂ. റബ്ബേ നക്കൊരു പെഞ്ഞായിട തന്നല്ലേ റബ്ബേ. അല്ലേ ഞങ്ങ എന്തിക്ക് മഞ്ഞിൽ അവിടെ അവത്തുള്ള സൊറാക്കുവാട്ടുക, ബിസലികൾക്കുവാട്ടുക, ഇസ്തിരി പാട്ടുക, ഉമ്മപ്പടെ ഹിദ്മത്തെടുക്കുക. അല്ലാ അത് എക്സ്ട്രാ. ഞങ്ങൾക്ക് പെഞ്ഞായി മാറല്ല തന്നത് ചിലപ്പോ ഉമ്മടെ തുണികൾ കൊടുക്കണാർ ഓക്കെ അൽഹംദുലില്ല, മാപ്പിളയുടെ ചട്ട തുണികൾ കൊടുക്കണാർ അൽഹംദുലില്ല. പക്ഷേ നിർബന്ധമില്ല ഒളുകൂ നാ കൽക്കില്ല ചെന്നെങ്കിൽ നിങ്ങ ഓക്കെ ഉണ്ടാക്കണം അക്കേണ്ട് കേട്ടണ്ടാം. മനസ്സിലാക്കണം ഞങ്ങ എന്തിക്ക് നിങ്ങ മങ്ങിലാവിടെ നാ എന്തിക്ക് ചൊല്ലത് മനസ്സിലാക്കണം. ഞങ്ങ ചമ്മാൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല മങ്ങിലാമ്പത്തുകു എന്തല്ല എന്തില്ല അമ്മക്ക് വയസ്സായിത്ത് ഉമ്മക്ക് വയസ്സായിത്ത് ഒരാൾ വേണല്ല ഒത്ത് സ്വർത്ത് കഴിക്കുന്ന മഞ്ഞിലവിടെ തപ്പു മഞ്ഞിലവിടേക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ പ്യാർസെ ബോലോ മുഹമ്മദ് മുസ്തഫ ജോർസെ ബോലോ മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് നിങ്ങൾ എത്ര ചൊന്നാറ അത്ര കൊണ നങ്ങ കൊണ്ടു. ഒരു സ്വലാത്ത് ചൊന്നങ്ങ പത്ത് കൊണ അല്ലാഹു തണ്ട, അല്ലാഹു ചൊന്ന പലക്കായിട്ടിരിക്കുന്ന എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പർ സേക്ക് സലാത്ത് പോലേഖ പത്ത് കൊണ അല്ലാഹു തണ്ടാം. അതിൽ ഏറ്റവും വലിയ കൊണന്ദ്രകം തുണ്ട, നിന്റെ ജീവിതത്തിൽ വിശപ്പ് ഇല്ല, അല്ലാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. മാരകമായ രോഗമില്ല, ക്യാൻസർ ഇല്ല, ബി പി ഇല്ല, പിന്നെന്തേ ഉസ്താദേ ഞങ്ങൾ ഇത്ര സലാത്ത് ചൊല്ലേ, ഞങ്ങൾക്ക് ബീമാറുണ്ടല്ലേ, ഞങ്ങൾക്ക് രോഗമുണ്ടല്ലേ. കേട്ടെങ്കിൽ മൂമിനെ നീ ചൊല്ലുമ്പത്തു നല്ല നിയത്തിലല്ല ചൊന്നത്, നിന്റെ മനസ്സ് ക്ലീൻ ഇല്ല. എന്തേ നിന്റെ മനസ്സിൽ ആയിരക്കണക്കുള്ള നഞ്ചി, ആയിരക്കണക്കുള്ള അസൂയ, ആയിരക്കണക്കുള്ള പോര്, ആയിരക്കണക്കുള്ള ആ മനുഷ്യന്മാരെ കാണുമ്പാവൂല്ല, അപ്പടെ കാണുമ്പാവൂല്ല, ഉമ്മടെ കാണുമ്പാവൂല്ല, പള്ളിയുടെ പ്രസിഡന്റ് കാണുമ്പാവൂല്ല, സെക്രട്ടറി കാണുമ്പാവൂല്ല, എസ് എസ് എഫിയുടെ പാലക്കാരെ കാണുമ്പാവൂല്ല. ഈ ഒരു സൈസിലുള്ള ജീവിതം ആയെങ്കിൽ പത്തല്ല ആയിരം സലാത്തു ചെന്നിങ്ങ ഉപകാരയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ പഹലേ ദിൽ സാഫ് കർണ, പഹലേ ദിൽ ക്ലീൻ കർണ, ഫസ്റ്റ് നിങ്ങളെ മനസ്സ് നിങ്ങൾ ക്ലീൻ ആക്കണോ, പിന്നെ സ്വലാത്ത് ചൊല്ലണോ, പിന്നെ നിസ്കരിക്കണോ, പിന്നെ നോമ്പ് പിടിക്കണോ, പിന്നെ ഉംറത്ത് പോണോ, പിന്നെ ഹജ്ജിക്ക് പോണോ, ഫസ്റ്റ് എന്താക്കണോ, നിങ്ങളെ മനസ്സ് സാഫ് കർണ, നിങ്ങളെ മനസ്സ് ക്ലീൻ കർണ, കൈസ ക്ലീൻ കരേഗ, ഉസ്കാ ദവാ കിദർ മിലേഗ, ദുക്കാൻ മേ മിലേഗ, സൈദലിയ മേ മിലേഗ, ഫാർമസ് മേ മിലേഗ, മെഡിക്കൽ മേ മിലേഗ, നഹി നഹി കിദർ ബീ നാ മിലേഗ, സാഫ് കർണേക്കാ ദവാ കിദറേ മാലൂം. മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടി തന്നാർ അഞ്ച് മറന്നുണ്ട് മക്കളെ, ദിൽ സാഫ് കർണേ കു പാഞ്ച് ദവാ ഹേ, പഹലേക്ക ഖുർആൻ പടോ, ഖുർആൻ പടോ, കൈസ പടാ, കൈസ പടേങ്കേ ഖുർആൻ, കൈസ പടേങ്ക ഖുർആൻ എങ്ങനെ ഓതണം, എത്ര ആൾ ഖുർആൻ ഓതുറാർ, റബ്ബ ഖാരിയൻ യഖ്റഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആൾ ഖുർആൻ ഓതുറാർ, ഖുർആൻ അവന്റെ ശഫിക്കിര്, എന്തിക്ക് ഓതുരപ്പാ നിപ്പാട്ടല മോനെ, എന്ത് ഖുർആൻ ഓതുമ്പോ അദബില്ല, ബഹുമാനില്ല, ഇത് റബ്ബുടെ പലക്കാണ്ട് ചൊല്ലത് പോലും ഓർമ്മയില്ല, കന്നഡ ബുക്ക് പോലെ ഓതിയോണ്ടുള്ള, വാർത്താ ഓതിയ പോലെ ഓതിയോണ്ടുള്ള ആ ഓത്തുകൊണ്ട് ഫലമില്ല. ഖുർആൻ ഓതുമ്പോ ബി തദബ്ബുരിൽ ഖുർആനി വലിൽ ബത്നിൽ ഖലാ, മോനെ നിന്റെ മനസ്സ് ഷാഫാവണമെങ്കിൽ, നിന്റെ മനസ്സ് ക്ലീൻ ആവണമെങ്കിൽ അഞ്ച് മറന്നുകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ മറന്ന് ആലോചനയോടുകൂടെ ചിന്തിക്കളോട് കൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതുമോനെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതുമ്പോ നല്ല ആലോചന കിട്ടും, റബ്ബിന്റെ ഖുർആനാണ് ഇത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബിനെ എല്ലാവർക്കും പിടിയുണ്ടല്ലേ, ഗുരുത്തമുണ്ടാ, നോക്കിടാറാ, നോക്കിട്ടില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാറാ, ഇല്ല കണ്ടാറാ, ഇല്ല. പിന്നെ നിങ്ങൾ ആരെ കണ്ടേ, റസൂലുള്ളനെ കണ്ട് 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 ആലെ കണ്ടിട്ട് എങ്ങനെ നങ്ങ, ഇപ്പൊ നങ്ങ മനസ്സിലാക്കണേ ആ റസൂലുള്ളനെ നങ്ങ കണ്ടിട്ടില്ല, ഉമർ ഖത്താബിനെ കണ്ടിട്ടില്ല, അബൂ ബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ടില്ല, നങ്ങ കണ്ട് ആരേ, ബേക്കള ഉസ്താദിനെ പോലത്തെ ഷംസുൽ ഉലമ ഗടപിടിക്കടങ്ങനത്തെ വലിയ ബേക്കള ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബേക്കള ഉസ്താദ് ആര് ചില്ലറാള, ഇന്ന് സംസുൽ വല്ലമാണ്ട് ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി ആയിട്ട് ബേക്കോളസ്താ. ഇന്ന് ഏത് മസല കേട്ടെങ്കിലും ഏത് മദ്ഹബുൽ അനഫി ആവട്ടെ, ഷാഫി ആവട്ടെ, അഹ്മദി ആവട്ടെ, ഏത് നാല് മദ്ഹബുടെയും എല്ലാം മസല കൊന്തുള്ളങ്ങനത്തെ കിതാബ് നോക്കണ്ട, എല്ലാം മനസ്സിലതാ ഉള്ളങ്ങനത്തെ വലിയൊരു മഹാനായിട്ടിരിക്കുന്നു നിങ്ങളെ ഉടുപ്പി കാതി മാത്രമല്ല, നിങ്ങളെ ദക്ഷിണ കന്നഡല്ല ഉത്തര കന്നഡത്തിലടക്കം വലിയ കാതി ആയിട്ടുള്ള മുഫ്തി ആയിട്ടുള്ള മഹാനായ ബേക്കല ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ.
കിതാബ് നോക്കണ്ട, ഏതൊരു മസല കേട്ടെങ്കിൽ ഹലോ ഉസ്താദേ ഉടനെ തന്നെ മറുപടി, പിന്നെ ചൊല്ലെ നാളെ ചൊല്ലെ നാൽക്കൽ ചൊല്ലെ, അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. പിന്നെ എല്ലാ മനസ്സിലുള്ളങ്ങനത്തെ വലിയൊരു മഹാനാണ് ഞങ്ങ. ആ മഹാൻ ചെന്നത് ഹക്കാൻ ഉണ്ട്, ഇവിടെ വന്ന് സ്വലാത്ത് നടത്തി തന്ത് ദുആ നടത്തി തന്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങ കണ്ട ആളെയാറ് മഹാനായ ഷംസുല്ലുലമാ താജുല്ലുലമാ ഖബറുല്ലുലമാ ഉറുല്ലുലമാ, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരാണ് ഞങ്ങ കണ്ടത്. ഞങ്ങ അല്ലാഹു റസൂലെ കണ്ടിട്ടില്ല. ഷംസുല്ലുലമാ ജന്ത് ഓദുറുള്ള മോലോദു ഓക്കെ ഊണ് കണ്ണു പൊട്ടിയുള്ള വാവാ മങ്കൂസ് മൗലൂദിലും ഉള്ളതെല്ലാം പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്, സംശയമില്ല. ആര് ചൊന്തന്ത് മഹാനായ ഷംസുല്ലുലമാ താജുല്ലുലമാ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ബേക്കൽ ഉസ്താദ് ചൊന്ത് മങ്കൂസ് മൗലൂദിൽ സംശയമില്ല. സംശയ ആർക്ക്? പടു ജാഹിലിന്. ജാഹിലുകള ജാഹിലുക്ക് സംശയമില്ല. പടു ജാഹിലിൻ്റെ ഒരു കുട്ടുണ്ട്, അറത് നല്ല അമ്മണോ പടു ജാഹിലാണ് അവനില്ല, അവൻ ജാഹിലാണ് എന്നുള്ളതും അവനില്ല, അവനോടടുക്കല്ല ഹബീബേ പൊടോ കഴുതയ്ക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ. പടു ജാഹിലിൻ്റെ ഒരു കുട്ടുണ്ട്, അവന് ഗുന്തയില്ലെന്നാണ്, ജാഹില ആലിമൻ്റെ ഗുന്തില്ല. അവനക്ക് എന്തിരേ ഔലിയ വേണ്ടല്ല, നക്ക് ഉസ്താദ് വേണ്ട, നക്ക് അബ്ബ വേണ്ട, നക്ക് ഉമ്മ വേണ്ട, നാണേ ഒരു ഒലി ഒന്ന് ഒലിയല്ല എലി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആക്കട്ട്. ഇവിടെ അങ്ങനത്തെ ആരുമില്ല, അല്ലാഹു ഹിദായത്ത് ആക്കട്ട്. ഉണ്ടെങ്കിൽ അങ്ങ് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞങ്ങ മനസ്സിലാക്കൊടുന്നെ മുഹിനിങ്ങളെ, മഹാനായ അലിമിങ്ങ ചൊന്നാറ് മങ്കൂസ് മൂലത് ഓതോറോ, അത് ഖുർആനിലുണ്ട്, അത് ഹദീസിലുണ്ട്. ആ വിഷയ ആ മങ്കൂസ് മൂലത് എഴുതിയ ആളാറ് ചില്ലറ ആളല്ല. എല്ലാവർക്കും പിടിയുണ്ടല്ലേ മഖ്ദൂമ് കുടുംബത്തിലെ സൈനുദ്ദീൻ മഖ്ദൂമി മഅബരി റളിയല്ലാഹു അൻഹു, പൊന്നാനിൽ മരപ്പെട്ട് കിടക്കണങ്ങനത്തെ മഖ്ദൂമ് കുടുംബങ്ങളുണ്ടല്ലേ. ആ പൊന്നാനിൽ രോഗം വന്നപ്പോ, വിഷമം വന്നപ്പോ, ബേജാറ് വന്നപ്പോ ആ മഹാൻ ആലോചിച്ചിത്ത് ഏത് വൈദ്യരെ കൊണ്ടും ശിഫാവുള്ള രോഗ, ഏത് മന്ത്രവാദിനെ കൊണ്ടും ശിഫയാവുള്ള രോഗ. ആ സമയത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി തീരുമാനിച്ചിട്ട് ഇതിക്ക് ഏറ്റവും വലിയ മറന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്തേ അല്ലാഹുവിന്റെ റസൂലിലെ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബി താലിബ് ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ ബേജാറ് വരുമ്പോ, വിഷമം വരുമ്പോ, കഷ്ടം വരുമ്പോ, സുബ്ഹാനല്ലാഹ്, ഒരാൾ കൈമുറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലെ മുന്നിൽ പോയിട്ട് ചൊല്ലു, യാ റസൂലല്ലാഹ് നിന്റെ കൈമുറിഞ്ഞിരു നബിയേ, നിന്റെ കൈയൊന്ന് സമാക്കി തരു നബിയേ. ഡോക്ടർമാരെ കൂട്ടത്തിൽ വലിയ ഡോക്ടറായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, എഞ്ചിനീയർമാരെ കൂട്ടത്തിൽ വലിയ എഞ്ചിനീയറായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ചിന്തകന്മാരെ കൂട്ടത്തിൽ വലിയ ചിന്തകനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനല്ല, അമാറായിസയെ കാദ്മിയേ എന്തൊരു പയത്ത് അല്ലാഹു കാക്കട്ട്. ഈ ലോകം ഉണ്ടായതും ഈ ചരാചരങ്ങൾ ഉണ്ടായതും ഈ നങ്ങ ഉണ്ടായതും ഈ ഭൂമി ആകാശം ഉണ്ടായതും അല്ലാഹു ചൊല്ല ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, നബിയേ തങ്ങളെ പടക്കലില്ലെങ്കിൽ ഒന്നുമില്ല നബിയേ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ പടക്കലില്ലെങ്കിൽ ലോകമേ ഇല്ല. അല്ലാഹു ചെന്ന് പലക്ക ഖുദ്സിയായ ഹദീസ് ഉണ്ട് ചൊല്ലു, അല്ലാഹു ചെന്ന് ഡയറക്റ്റ് പലക്കായിട്ടിക്കിട്ട് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, നബിയേ തങ്ങളെ പടക്കലില്ലെങ്കിൽ ലോകമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രോഗം മാറുക പൊന്നാനിലുള്ള മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മഅബരി ചൊല്ല മഹാൻ ചില്ലറ മഹാനല്ല ആ മഹാന്റെ പ്രശസ്തി ചൊല്ലണ്ടെങ്കിൽ ഇന്ത്യക്കാന്റെ അലിമീങ്ങ പഠിച്ച ഒരു കിതാബുണ്ട് ഏതുവരെ ബേക്കല ഉസ്താദ് വരെ ശംസുൽ ഉലമ ഉസ്താദ് വരെ താജുൽ ഉലമ ഉസ്താദ് വരെ പഠിച്ച ഒരു കിതാബുണ്ട് എല്ലാവരും പഠിച്ചിട്ടേ ആലിമാവുടെ ആ കിതാബ് ഫത്വുൽ മുഈനി കിതാബുൻ ശഅ്നുഹു അജബുൻ ഹവാമിനുൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു ഫത്വുൽ മുഈനി ചൊല്ലൊരു ഗ്രന്ഥമുണ്ട് ഫിഖ്ഹിലെ വലിയ കർമ്മശാസ്ത്രത്തിൽ വലിയൊരു കിതാബായിട്ടിക്കിട് ആ കിതാബ് രചിച്ച മഹാനായിട്ടിക്കിട് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മഅബരി തങ്ങള് ആ തങ്ങൾ തീരുമാനിച്ചിട്ട് നിന്റെ രോഗം ശിവയാവണോ ഈ റായത്തെ രോഗം ശിവയാവണോ ഈ റായത്തെ ബലാൽ പോകണോ ഹബീബ് മുഹമ്മദ് മുസ്തഫ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്ന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി ചൊല്ലു റസ്വലാത്തു وعلى الرسول الشفيع الابطعي والحبيب العربي അള്ളാഹുവിന്റെ റസൂലിനെ മത് എഴുതോ തുടങ്ങിത്താറ് അള്ളാഹുവിന്റെ റസൂലിനെ മത് എഴുതിട്ടെങ്കിലേ അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ എന്തതിലർത്ഥമെന്തുണ്ട അർത്ഥകൊന്തില്ലാത്ത കുടുംകുടല്ലേ ഇന്റെ ഏതൊരു വിഷയത്തെ അർത്ഥകൊന്തു വേണല്ലോ ഉസ്താദ് അല്ല ഉസ്താദ് അർത്ഥകൊന്തില്ലാണ്ടത് ഇപ്പൊ സുബൈക്ക് ബാങ്ക് കൊടുക്കണ പള്ളിയിൽ ഞങ്ങൾ അർത്ഥകൊന്തില്ല നാലു പിന്നെ മലയാളത്തില ഉറുദുല കൊടുത്തെങ്ക ആവല്ലോ ഉസ്താദ് നാലെ അമാല മസ്ജിദുമേ ഉർദുമേ ഏ കഥാൻ ഇൻഷാല്ലാ അല്ലാ ബണാഹേ അല്ലാ ബണാഹേ അല്ലാ ബണാഹേ എന്ത് കൊസിയാവും മുക്കുരിക്കോ 100 rupees ആരെ കൊടുത്തെങ്ക ആവും തീരുമാനിക്കും മലയാളത്തിലാണെങ്കിൽ അല്ല വലിയവൻ അല്ല വലിയവൻ അല്ല വലിയവൻ അല്ലാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല നമാസ്കുവാവോ നിസ്കാരത്ത് വറു വിജയുണ്ട് മക്കളെ സുബീരെ വാങ്ങൊടുക്കും നീന്ത് അച്ഛാ നഹിയേ നമാസ് അച്ഛാഹേ ഉറക്ക് നല്ലതല്ല നിസ്കാര നല്ലത് മലയാളത്തിൽ വിളിച്ചെങ്കിൽ എന്ത് കൊസിയാവല്ലേ ഭാര്യ കൊസിയ ഇണ്ടു തോല ജിന്ദഗിൽ നിങ്ങൾ കേട്ടാറ കാതായാൽ പിന്നെ മലയാളത്തിലെ ബാങ്ക് കേട്ടാറാ കേട്ടാറാ ഉറുദുൽ കേട്ടാറാ തെലുഗുൽ കേട്ടാറാ ഇല്ല എന്ത് സല്ലു കമാറായിത്തു മുനി ഉസല്ലി അല്ലാഹ റസൂൽ പർമായാ മൈ കൈസാ നമാസ് പടാ ഐസാ നമാസ് പടോ മുഹമ്മദ് മുസ്തഫ ഞാനെങ്ങനെ നിസ്കരിച്ച അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ നന്റെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ അറബിയിൽ ബാങ്ക് കൊടുത്തിങ്ങ അറബിയിൽ കൊടുക്കൊരു ബാങ്ക് അല്ലാ ഉസ്താദ് വല്ലാത്ത രണ്ട് പള്ളിക്ക് പോണ്ട കുത്തുബന്ധങ്ങ മലയാളത്തിൽ ഓതിയങ്ങാവല്ലേ ഉസ്താദ് ഒക്കുള ബാവ കുത്തുബ മലയാളത്തിൽ ഓതിയ പിന്നെ നിസ്കാരം മലയാളത്തിലാക്കണ്ടേ കുത്തുബ മാത്രമേ മലയാളത്തിൽ എന്തിനേക്കുള്ള ബാവ അറബി നിസ്കാരം മലയാളത്തിൽ അല്ലാ വലിയവൻ ഒരു കെട്ട് കെട്ടിട്ട് ചൊല്ലേ നിന്റെ വടച്ചോറബേ നിന്റെ മുന്നുള്ള നാ നിൻറെ ആകാശഭൂമിയുടെ വടച്ചോറബേ നിന്റെ നിസ്കാര നിന്റെ നോമ്പ് നിന്റെ ഇബാദത്ത് നിന്റെ ജീവിത നിന്റെ മരണ എല്ലാം നിക്ക് അല്ലാ ഫാത്യത്തെ അർത്ഥം ചെന്നിട്ടു സൂറത്തിലെ അർത്ഥം ചെന്നിട്ടു അല്ലാ വലിയവൻ അത് മലയാളത്തിലാവണ്ട് കുത്തുബ മാത്രം മലയാളത്തിലാവുണ്ട് കലാട്ടാക്ക് എഴുതിയില്ല നീന് കുത്തുബ മാത്രം മലയാളത്തിലാക്കണമെങ്കിൽ മസ്കാരം മലയാളത്തിലാക്കണം ബാങ്ക് മലയാളത്തിലാക്കണം കാലി കുത്തുബ മാത്രം മലയാളത്തിലാക്കിയിട്ട് അത് മാത്രം തിരിഞ്ഞെങ്കിൽ മയ്യാവാ മയ്യാവല്ലേ കുത്തുബ മലയാളത്തിലാക്കിയെങ്കിൽ ആ കുത്തുബ ആ കുത്തുബ മലയാളത്തിൽ എവിടെ കുത്തുബ ഓതുറാറാ ആ ജുമാഅത്ത് ജുമാഅല്ല അത് അതിലെ മജ്ലിസ് അവിടെ ജുമാഅത്ത് എങ്ങനെ ജുമാ ഉള്ള ആറ് ജന്തു ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നേതാവ് മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ ഹബീബാറ് ഞങ്ങളുടെ നേതാവല്ലേ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഇൻ്റെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ
ഇന്റെ ഒരു തർബിയത്തിനേതാവും ഞങ്ങളെ തരീഖത്തിന് നേതാവും ഞങ്ങളെ ശരീഅത്തിന് നേതാവും ഞങ്ങളെ എല്ലാം നേതാവും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ പൊന്നാനിലെ മഹാനായ തങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങളെ രോഗം ശിഫയാവണോ, ഞങ്ങളെ മാരകമായ രോഗം ഇല്ലാണ്ടാവണോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിയോദോ തുടങ്ങിയിട്ട് മദ്ഹിയോദോ തുടങ്ങിയിട്ട് ചൊന്ന പലക വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മഹു മുഹമ്മദ. അതിലർത്ഥം തിരകൊന്നുണ്ട, ഈ ലോകം പടക്കിടയ്ക്ക് മുന്നോളോ ഉണ്ടായ ഒരു വസ്തു ഉണ്ടെങ്കില്, ഉണ്ടായ ഒരു സാമാൻ ഉണ്ടെങ്കില് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തിൽ ഫസ്റ്റ് ഉണ്ടായ വസ്തു ഏത്? ഏത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശ. അത് മനസ്സിലാക്കുന്നു. ലോകത്തെ പടക്കിടയ്ക്ക് മുതൽ ഉണ്ടായ ഒരു വസ്തു അതെന്തിനേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമായിട്ട്. ആ പ്രകാശത്തിൽ കൂടിയായിട്ട് കാണ്ട എല്ലാം എല്ലാം അല്ലാഹു പടച്ചത്. അങ്ങനെ തന്നെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത് ഇങ്ങനെ എഴുതിയിട്ട് ഇർത കബ്തു അലൽ ഖതാ ഖൈറ ഹസരി വദദ് ലകാഷ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി. ഇത് ഭയങ്കര തപ്പുള ബാവ, ഇത് വലിയ ഡേഞ്ചർ. എന്തിരേ അത് അർത്ഥം എന്തിരെ കൊന്നുണ്ടാ? നിന്റെ ജീവിതത്തിൽ എണ്ണയില്ലാത്ത ലക്കയില്ലാത്ത കണക്കില്ലാത്ത തപ്പാക്കിയ നബിയേ, നിങ്ങളൊട്ടു അന്യായ ചൊല്ലകു നിന്റെ വിഷയ ചൊല്ലകു ബന്ദിര നബിയേ, ഇത് തപ്പല്ലേ? ആറ് ചൊല്ലേ സംസ്ഥല നമുക്ക് തപ്പ് വന്നിട്ടില്ല, താജുലമ തപ്പു ചെന്നിട്ടില്ല, ലോകത്തിലെ ഒരു പണ്ഡിതന്മാർ ഒരു ആലിമീങ്ങും തപ്പു ചെന്നിട്ടില്ല. ഈ പടുജായിൽ ചൊല്ലവണക്ക് സംശയ. അല്ലാഹു കാക്കട്ടെ, പടുജായിൽ ചെന്ന് ആർ ചെന്നല്ലതാണ്. അവണ്ടൊട്ട് കൂടുതലെ കാട്ടി ഹൈറ് കത്തേക്ക് പുല്ല് പൊരിച്ച് കൊടുത്ത് മാഞ്ചെന്ന് കഴുതണ്ട ഗതാക്കു പുല്ല് പൊരിച്ചിട്ട് കൊടു. അല്ലാഹു കാക്കട്ടെ, അങ്ങനെ അങ്ങനത്തെ കൂട്ടത്തിൽ കൂട്ടു പോണ്ട. എങ്ങനത്തെ കൂട്ടാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ പെട്ട പോയിട്ട് ഓലോ അന്നഹും മിള്ളലമു അൻഫുസും. ഖുർആൻ ചൊല്ലേ ഈ ഇർത്തകബുത്തിന് അർത്ഥ ഖുർആൻ ചൊല്ലേ മോനെ, എത്ര നീ തപ്പു ചെയ്യങ്ങും എത്ര ദോഷം ചെയ്യങ്ങും അല്ലാഹുവിന്റെ റസൂലോട്ട് വീട് റെക്കമെൻഡ് ആക്കിയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് നിക്ക് പൊറുക്കലിനെ തേടിയെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹ് തൗബ സ്വീകരിക്കൂണ്ട് പരിശുദ്ധ ഖുർആൻ. അല്ലാണ്ട് റസൂലെ വിട്ട പോയിട്ട് ഒരുപാട് തപ്പാക്കി പോയി നബിയേ, നിന്റെ തപ്പുക ഒരു കണക്കില്ല ലക്കില്ല, ഒരുപാട് 24 മണിക്കൂർ നാ തപ്പാക്കിയോണ്ടുള്ള നബിയേ, നക്കൊന്ന് റെക്കമെൻഡ് ആക്കണോ റബ്ബിനോട്ടൊന്ന് പൊറുക്കലിനെ കേക്കണോട്ട് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊറുക്കലിനെ തേടിയെങ്കിൽ അല്ലാ തൗബ സ്വീകരിക്കൂണ്ട് പരിശുദ്ധ ഖുർആൻ. അതേ ആശയാണ് ഇർതകബ്തു അലൽ ഖതാ ഖൈറ ഹസരി വദദ് ലകാഷ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി. ചൊല്ലുറ സ്വലാത്തു അയ്യാവല ശബ്ദം വേറിട്ട് അശ്ശഫീഉൽ അബ്തഈ വൽഹബീബിൽ അറബി. മനസ്സിലാക്കണം നിന്റെ ഭൂമി നിങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങ ഒരു സാധാരണ മനുഷ്യനാക്കേണ്ട ഞങ്ങ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടായിട്ടിരിക്കുന്ന ഒരക്ഷ ഖുർആൻ ചൊന്നില്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുർആൻ ചൊല്ലു ഖുൽ നബിയെ തങ്ങ ചൊല്ലറു ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ അല്ലാഹ നിങ്ങൾ ഇഷ്ടപ്പെടാറാ ഫത്തബിഊനി മേരാ ബൈഅത്ത് കറോ കണ്ടിട്ട് തുടരറോ. അല്ലാഹ് ഖുർആൻ ചെന്നേ
അല്ലാഹുവിന്റെ റസൂലോട് ചൊല്ലുവാട്ടറേ റസൂലേ, യാ റസൂലല്ലാ, ചൊല്ലൊരു അന്യായങ്ങളൊട്ട് ചൊല്ലൊരു നബിയേ, അല്ലാഹുവിനോട് ഒത്ത ഇഷ്ടം ഉണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ട് തുടരൂ എന്നെങ്കിലേ യുഹിബ്ബുകുമുല്ലാ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടറേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടേ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടില്ലേ, അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ വേണ്ടപ്പാ, അല്ലാഹു നിങ്ങളെ പൊരുത്തപ്പെട്ട ആവാവലേ, അല്ലാഹു ഖുർആനിൽ ചൊന്നി ഇതിലർത്ഥ തപ്പുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ? ഖുൽ നബിയെ തങ്ങ ചൊല്ലൂർ എത്ര ചന്തത്തിൽ അല്ലാഹു ചൊന്നല്ലെ, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, അല്ലാഹുക്ക് മുഹബ്ബത്ത് ഹേ, അല്ലാഹു സേ മുഹബ്ബത്ത് ഹേ, ഏ അല്ലാഹുവിനോട് നിങ്ങൾക്ക് മുഹബ്ബത്ത് ഉണ്ടോ? ഫത്തബീഉനി, മേറെ ബൈഅത്ത് കറോ, നണ്ടട്ട് തുടരൂ. അല്ലാഹു ഖുർആനിൽ ചൊല്ലേ, നണ്ടട്ട് തുടരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളെ നാ ഇഷ്ടപ്പെടറേ അല്ലാഹു ചൊല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പലക്ക ഇത്, മുത്ത് പോലത്തെ പലക്കല്ലേ ഇത്, കേട്ടിട്ട് പോലും നല്ല ഇല്ലെങ്കിൽ പിന്നെ എപ്പ നല്ല ഇവിടെ ബാ, അല്ലാഹു നല്ല കേട്ടോ, നിങ്ങൾ എന്താ മീൻ ചെല്ലേ വേണ്ട, അള്ളാഹു നല്ലാക്കട്ട്. ആറുവല്ല ഞങ്ങളെ കുട്ടുംബമേ, ഞങ്ങളൊട്ടിക ചോറിനുടങ്ങ, ഞങ്ങളൊട്ടി ബയ്യത്തായിട്ടുള്ള ഞങ്ങളെ ഫാമിലി, ഞങ്ങളെ കുടുംബം, അങ്ങോട്ട് നീ ഹിദായത്ത് കൊടുവല്ലാ. നോക്കൂ, അള്ളാഹുന്റെ റസൂലിലോട്ട് ഉമർ ഖത്താബ് തങ്ങ വന്ന് ചെന്തു. ആറ് ഉമർ ഖത്താബ് ചൊല്ലാണ് സാധാരണ അല്ലാഹ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂലിലോട്ട് വന്നു ചെന്തു, യാ റസൂലല്ലാഹ്, നബിയേ തങ്ങളെ വല്ലാത്ത നാ ഇഷ്ടം വെക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചെന്തു, എത്ര ഇഷ്ടപ്പെട്ട നീന്ന് നബിയേ, നന്റെ സർവ സ്വത്തും സമ്പത്തും എല്ലാത്തിനെക്കാളും പിരിശ, നന്റെ മക്കളെക്കാളും പിരിശ, നന്റെ തടിപുട്ടിട്ടു ബാക്കിയെല്ലാമെല്ലാം അങ്ങയോട് ഇഷ്ടമുണ്ട് നബിയേ മുഹമ്മദ് മുസ്തഫ. ഉമർ ഖത്താബ് ചൊല്ലേ, നന്റെ തടിയുടെ പുട്ടിട്ടു ബാക്കി എല്ലാത്തിനേക്കാൾ പിരിശ നബിരട്ട് കൊണ്ടുപോകും. അപ്പൊ അല്ലാന്റെ സൂല് ചെന്തു, നിന്റെ ഈമാൻ ഭർത്തിയായിട്ടില്ലേ, പൂർത്തിയായിട്ടില്ലേ, എന്തേ കേട്ട് നിന്റെ തടിയുടെ പുട്ടരല്ലേ. ആ അപ്പ ചെന്തു, നിന്റെ തടി അടക്കം യാ റസൂലല്ലാ, അങ്ങേ ഇഷ്ടപ്പെട്ടു പോയി നബിയേ. അപ്പ ചൊല്ലേ, അല്ലാഹുവിന്റെ റസൂൽ, ഇപ്പ നിന്റെ ഈമാൻ പൂർത്തിയായി തീർന്നു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബിരൊട്ട് പിരിച്ചം വെക്കും, എങ്ങനെ പിരിച്ചം വെക്കണോ? നിന്റെ മക്കളെക്കാളും നിന്റെ ബാപ്പടെ കാലും നിന്റെ എല്ലാത്തിനെ കാലും പിരിസം വെക്കേണ്ട ഒരാളുണ്ടെങ്കിൽ അതാര്? മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ അങ്ങനെ പിരിച്ച വെച്ചിറമാ ഇല്ല, ഞങ്ങ പിരിച്ച വെച്ചിരാറ് ഇണ്ട്. നോക്കറു ഞങ്ങളെ പാലക്കാറ്, ഞാനിപ്പോ ഉമ്പ്രത്ത് പോയത് കൊണ്ട് പിടി ശരിയാക്കിയില്ലേ, മട്ടടിച്ചില്ലേ, ജന്മനാളായി വന്ന് ഉമ്പ്രത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ, നിങ്ങൾക്ക് ഉമ്പ്രത്ത് പോകല്ല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാന മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളെ ചെറുപ്പക്കാരെ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മുഹബ്ബത്തുള്ള ചെറുപ്പക്കാരാണോ അല്ലേ എന്ന് നിങ്ങൾ ടെസ്റ്റ് ആക്കുക. നോക്കൂ നിങ്ങളെ ചെറുപ്പക്കാരോ, തല ഒന്ന് നോക്കിയാൽ മയ്യാവും, കക്കൂസര ബ്രസ് പോലാണ് മുടി, കക്കൂസര ബ്രസ് പോലെ ഓരോ തലയിൽ മുടി കാണി. റബ്ബേ അല്ലാഹു കാക്കട്ടെ. ഇത് ഹബീബ് റൊട്ടി പിരിച്ച് വെച്ചിട്ട് ആക്കിയ മലബാവ അല്ലാഹു ഡബ്ല്യു ഡൗൺ വെച്ചിട്ട്, ലണ്ടനോ വെച്ച്, അമേരിക്കത്തോ വെച്ചിട്ട്, സിനിമാ താരന്മാർ വെച്ച മുടി. അല്ലാഹു അല്ലാഹ്, തന്റെ ചെറുപ്പക്കാരെ തന്റെ ബാലക്കാരെ കൂടാരും കാണില്ല, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, നഹാ അനിൽ ഖസഅ, അഞ്ഞഞ്ഞ ചെത്തിട്ട് നടുൽ മാത്രം വെയ്ക്കടെ മുടി, അത് ഇസ്ലാമുക വിരുദ്ധാട്ട് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാർ മനസ്സിലാക്കണു, ബ്യാരിങ്ങ മനസ്സിലാക്കണു, ഏ മുസ്ലിമീങ്ങ മനസ്സിലാക്കണു, ഞങ്ങ മുസ്ലിമാണോ ഞങ്ങ ബ്യാരിയാണോ ചിന്തിക്കണു. ഞങ്ങ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തു, അഞ്ഞഞ്ഞ ചെത്തിട്ട് നടുൽ മാത്രം ഈ കക്കൂസിനെ ബ്രസ് പോലത്തെ മുടി വെച്ചങ്ങ് മോനെ, അല്ലെങ്കിൽ സ്പൈക്ക്, ഏ സ്പൈക്ക്, യാ റബ്ബേ പേര് ഓർന്നു മുടിക്ക്, ഡേഞ്ചർ കട്ട്, ഷേജർ കട്ട്, എന്ത് മുല്ല കെട്ട് അല്ലാഹു തൊപ്പി പോലത്തെ ഒരു മുടി കാണിപ്പ്,
എന്തുള്ള തൊപ്പിയ അല്ല ഉസ്താദ്, അത് ഇപ്പത്തെ സ്പൈക്ക് ചൊല്ലേക്കുന്നു. പിന്നെ ബൈക്കാ സ്കൂട്ടറാ അല്ല കൊണ്ട്, ഏതെല്ലാം മോഡലുള്ള മുടിയാണ് റബ്ബേ, ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അല്ലാഹുവിൻ റസൂൽ, നാളെ നിന്റെ മുഖം നോക്കല മോനെ, നാളെ ഖബറിൽ വെച്ചിട്ട് നിന്റെ ടൂർ ചോദ്യം നിന്റെ നബി അറിഞ്ഞിട്ട് കേൾക്കുമ്പോ, ആ നബിയെ കാത്തിട്ട് കേക്കണ ഇയാളെ നിക്ക് പരിചയം ഉണ്ടാണ്ട് കേക്കുമ്പോ, അല്ലാഹുവിൻ റസൂൽ ഞങ്ങളെ മുഖം നോക്കലേ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മക്കളെ, മന്ത മസ്സക സുന്നതി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലൗ അദുർമിഅതി ഷഹീദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സുന്നത്തിനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചെങ്കില് 100 ഷുഹദാക്കളെ കൂലി ഉണ്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരു സുന്നത്ത് കെട്ടിപ്പിടിച്ചെങ്കിൽ, താടി ബേക്കിടെ സുന്നത്തല്ലേ, അതിലൊന്നും കെട്ടിപ്പിടിച്ചോണ്ടിരുവ. താടി ബേക്കിടെയാണെങ്കിൽ ബേരെ കൊടന്ന് ബേക്കിട അല്ല, ബന്നെതിരെ പുട്ടരെ ബേരെ കൊടന്ന് ബേക്കൽ ഹറാണ്. ആ അത് മനസ്സിലാക്കുമല്ലോ, താടി ബന്നെതിരെ പുടണോ പറാത്തെങ്ങ എന്ത് പെർപ്പാട്ടണ്ട, ബന്നെതിരെ പുട്ടോളണോ എങ്ങനെ പുടണോ, അതിൽ തന്ത കട്ടാക്കിട്ട് ക്രമത്തിൽ വെച്ചോളണോ, അല്ലാണ്ട് ആട് പുട്ട പോലെ എങ്ങനെ പുട്ടറല്ല. ചില താടിയല്ല കാണാം ഇപ്പൊ, യാ റബ്ബേ പുട്ട പുടൽ സുബ്ഹാനല്ല, ബന്നിൽ പിന്നെ കീസിട്ടിക്കലാണ് കത്തരിച്ചിട്ടിക്കല്. ഈ സൈസിലെ താടിയും അതിരിടക്കൊരു ഖമീസും അതിരിടക്കൊരു തട്ടും ഇട്ടിട്ട് ബിസ്കൂട്ടാക്കാം ബിസ്കൂട്ടാക്കാം തസ്ബീഹ് മാല, നിസ്കാരവും ജപ്പമാലയും സവിശേഷമാ, ഇതുകൊണ്ട് ചിലരെ ചാക്കിലാക്കാൻ ഒരു വേഷമാ. നിസ്കാരവും ജപ്പമാലയും വേഷം കാണുമ്പോ വിചാരിക്കണു ഇത് എന്തിരമാ ഒന്ന് വന്ന പോലാള്, ഇത് മനുഷ്യന്മാരെ ചാക്കിലാക്കൂ അങ്ങനെ പാക്കിലാക്കുള്ള ഒരു വേഷം മാത്രം. കമ്പ്യൂട്ടർ അടിക്കോ തുടങ്ങിയ കമ്പ്യൂട്ടർ അടിക്കോ നോക്കി തുടങ്ങ എന്താ ശൈത്താന്റെ ഓടുവട്ടെ, ഓണേ ശൈത്താനെ ഓടുവട്ടേ. അത്തയ്യാത്ത കമ്പ്യൂട്ടർ അടി, ഇത് ഏത് ഇസ്ലാം പഠിപ്പാട്ട്, ഏത് മുസ്തഫ ഉസ്താദ് പഠിപ്പാട്ട്, ഏത് ബേക്കൽ ഉസ്താദ് പഠിപ്പാട്ട്, ഒരിക്കലും പഠിപ്പാട്ടിട്ടില്ല. ശംസുലുൽമ പഠിപ്പാട്ടിട്ടില്ല, താജുലുൽമ പഠിപ്പാട്ടിട്ടില്ല, നൂറുലുൽമ പഠിപ്പാട്ടില്ല, പൊസോട്ട് തങ്ങ പഠിപ്പാട്ടിട്ടില്ല, താഹിർ തങ്ങ പഠിപ്പാട്ടിട്ടില്ല, കോട്ട ഉസ്താദ് പഠിപ്പാട്ടിട്ടില്ല, ചെമ്പരിക്ക ഉസ്താദ് പഠിപ്പാട്ടിട്ടില്ല, മൈക്കാലത്തെ കാതി പഠിപ്പാട്ടിട്ടില്ല, ഉള്ളാലത്തെ കാതി പഠിപ്പാട്ടിട്ടില്ല, ഉടുപ്പ് കാതി പഠിപ്പാട്ടിട്ടില്ല, പിന്നാറ് പഠിപ്പാട്ടേ, ഏതോ ഒരു പടുജാഹില് അള്ളാഹുക്കട്ടെ. അവന്റെ പിറവത്തെ പോണ അലിമിങ്ങിലെ പിറവത്തെ പോണ നിങ്ങൾ ചനാക്കുറു ദിമാക്ക് പോലേക്കു ഷാറത്ത് കാഫിയേ നൈത്തു പൊട്ടു കാഫിയേ അള്ളാഹു കാക്കട്ട്. അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ, നാൻ ചെന്ന് ഓരോരോ പലക്കം നിങ്ങൾ ആലോചനയും ആക്കണു. ഇത് എന്റെ സ്വന്തം ചൊല്ലുള്ള ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു ബാലക്കാരെ, മുടി വെക്കുമ്പോ അഞ്ഞഞ്ഞ ചെത്തിട്ട് നടുൽ മാത്രം മുടി വെച്ചിരണ്ട, അതുപോലെ താടി വെക്കുമ്പോ കണ്ടത്തെ പുണി പോലെ ചെത്തിരണ്ട, താടി വെക്കുമ്പോ നല്ല ക്രമത്തില്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താടി, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ താടി, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കൊറേ താടി നാന്ന് പാട്ട് ചെന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ കട്ടാക്കാത്ത താടി, അതും താടിയല്ല പുട്ടേമേ, പുട്ട് പുട്ട് എടുത്തൊല്ലിത്തിരി കെട്ടുകുട്ട എവിടേക്ക് ചൊല്ലണ്ടല്ലോ, അള്ളാഹു കാക്കട്ട്. ആ സൈസിലെ താടി റബ്ബേ, അള്ളാഹു കാക്കുമാരാകട്ട്. ആരൊന്നും ആക്ഷേപിച്ചല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് 1400 വർഷങ്ങൾക്ക് ചൊന്ന പലക്കാ. ഒരു കൂട്ടം ആൾക്കാർ പറവാറ്, അങ്ങനെ മുഖം കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോവാറ്, അങ്ങനെ താടി കാണുമ്പോൾ പേടിച്ചു പോവാറ്, അങ്ങനെ അങ്ങനെ നെറ്റിലുള്ള നിസ്കാരത്തെ കലണ്ണയുടെ ഒട്ടകത്തെ മുതുപോലെ സുബ്ഹാനല്ലാഹ്, ഒട്ടകത്തെ കുഞ്ചു പോലെ ഇതാ ഇത്ര വലിയായിട്ട് പായ്ക്ക് വരസി വരസി സുബ്ഹാനല്ലാഹ്. അങ്ങനെ നെറ്റിണ്ടല്ലേ നിസ്കാരത്തെ കല, യാറബ്ബ ഒട്ടകത്തെ കുഞ്ചി നോക്കിയിട്ട് ഇങ്ങനെ അത് ഫൈസ് ഫൈസിൽ ഉണ്ടിക്കൂ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ജന്തു വലൈസ ഫീഹിം ഈമാൻ, അങ്ങളും ഈമാൻ ഇല്ല. ഏത് ഈമാണ്? പണ്ടൊരു ബലമാ ഉസ്താദ് ദ്വാരത്തെ ഉടച്ചോണെ ഈമാൻ കിറ്റി മരിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ ബേരിക്കുള്ള ബജിപ്പിയെ കുറുക്ക എപ്പോ എത്ര റബ്ബേ ഈമാൻ ചെന്ന് എയർപ്ലെയിൻ ബേച്ച്, അതല്ല
ഈമാണിച്ചെന്നെങ്കിൽ അള്ളാഹുടെ വക്കൽ നിന്ന് കിട്ടുന്ന ഒരു പ്രകാശായിട്ടിരിക്കരുത്. ആ ഈമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉമർ ഖത്താബ് തങ്ങളൊട്ട് ചെന്തുഴുമലേ, നിന്റെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ നീ എന്ത് വേണോ, നിന്റെ തടിയടക്കം നിന്റെ പിരിച്ചം വെക്കണു. ഞങ്ങളെ റസൂലുള്ളാഹി പിരിച്ചു വെക്കണു. നാളെ മക്കളെക്കാളും മൈക്ക് ശബ്ദം പറഞ്ഞു, ഞങ്ങളെ മക്കളെക്കാളും ഞങ്ങളെ കുഞ്ഞുങ്ങളെക്കാളും ഞങ്ങൾ ആരെ പിരിച്ചു വെക്കണം. നിങ്ങൾക്കൊരു ഒന്നാം റസൂലിന്റെ ബർത്ത്ഡേ ആക്കണേ പോടെ, ബർത്ത്ഡേ ഉണ്ടല്ലോ. യാ ഉസ്താദ്, നിന്റെ മോന്റെ ബർത്ത്ഡേ, നിന്റെ പെഞ്ഞയുടെ ബർത്ത്ഡേ, നിന്റെ മാപ്പിളുടെ ബർത്ത്ഡേ, എന്നെ മാരേജ് ഡേ, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടുള്ള യാ റബ്ബി, ചെലവാക്കട്ടെ, ചെലവ് എത്ര. തൻ്റെ നാണും തൻ്റെ പെഞ്ഞായി 25 വർഷത്തിൻ്റെ 25 വർഷത്തിൽ ഗലാട്ടാക്കി എത്ര, അത് കണക്കില്ല. 25 വർഷത്തിൽ അടിച്ചോണ്ട എത്ര, കണക്കില്ല. കട്ടില്ല എത്ര വട്ടം ഊന്നിട്ടാറ്, അത് കണക്കില്ല. യാ റബ്ബേ, 25-ാം വർഷത്തിൽ എന്തിരട്ടേ, ഇതാ ബർത്ത്ഡേ ഗാക്കട അവസ്ഥ, മാരേജിടെ ഗാക്കട അവസ്ഥ. എന്തിരേ ഗടുപടി വേണ, ഗടിപിടി വേണ, ബിരിയാണി വേണ, കോലി കാച്ചത് വേണ, പൊരിച്ചത് വേണ. സുബ്ഹാനല്ലാഹ്, ആൾക്കാരെ കൂട്ടിട്ട് റബ്ബേ, നല്ല ബിരിയാണി ഉണ്ടിട്ട്, നല്ല കോലി നിണ്ടിട്ട്, അങ്ങ് ചൊല്ല പലക്ക. എന്തിരേ 25 വർഷത്തിലെ ഡേ ഉള്ള ഹംകുങ്ങ മുഞ്ഞാട് കലാട്ടാക്കി എന്നാണ് മാപ്പിള വിഞ്ഞി നിന്റെ ഡേ കേട്ടുള്ളത്. മക്കളെ ബർത്തലാക്കാൻ വേണ്ടിട്ട്, മക്കളെ കുഞ്ഞുങ്ങളെ ബർത്തലാക്കാൻ വേണ്ടിട്ട് അള്ളാഹ് ചെലവാക്കണേ പൈസ തര. ഇസ്ലാമിലുള്ള ബർത്തഡേ ഉണ്ടാ ആക്കണെങ്കിൽ എങ്ങനെ ആക്കണം ബർത്ത്ഡേ നിങ്ങൊന്നുണ്ടാ. നിന്റെ 300 വർഷമായിത്തു റബ്ബേ, നിന്റെ 300 വർഷം പൂർത്തിയായി തല്ലേ അള്ളാഹ്, മക്കയില്ലാണ്ട് ബേജാറിൽ ബുൽപുട്ട് ബുൽപുട്ട് നിനക്കൊരു കിടാവ് തന്നല്ലേ റബ്ബേ, നിന്റെ കിടാവ് 1 വർഷം പൂർണ്ണമായി തല്ലേ റബ്ബേ, നിന്റെ സ്തുതിക്കോക്ക് വേണ്ടിട്ട് ഒരു ചെറിയ പാർട്ടി നാണാക്കട, പാവങ്ങൾക്ക് ചോറ് കൊടുത്തിട്ടോ, നല്ലൊരു മൗലൂദ് ഓതിട്ട്, നല്ലൊരു യാസീൻ ഓതിട്ട്, നല്ലൊരു ഖുർആൻ ഓതിട്ടല്ലേ ദയാക്കണ്ടത്. ഇതങ്ങനല്ല, ആയിരക്കണക്കുള്ള വലിയ വലിയ ആളെ വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, കോലി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഫ്രൈയും ഫഷും എല്ലാം ആക്കിട്ട് റബ്ബേ, കേക്കും വെച്ചിട്ട് മെഴുകുവത്തി കത്തുവാട്ടിട്ട് ഹാപ്പി ബൈ ഡേ ഡേ ഡൂഡേ ഉണ്ടാക്കിട്ട് സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിയത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ചെയ്യണങ്ങനത്തെ ആ പ്രവർത്തന ആ ഡേ ഒരു ഫായിദവും ഇല്ല. അല്ലാഹു കാക്കട്ടെ. നിങ്ങ ഭരത്തിലാക്കണെങ്കിൽ എങ്ങനെ ആക്കണു, ആ 1 വർഷം പൂർണ്ണമായ കിടാവുക്ക് വേണ്ടി സ്തുതിക്കണം. അൽഹംദുലില്ലാ, നിന്റെ കിടാവ് 1 വർഷത്തെ ആഫിയത്ത് അല്ലാ തന്നിരുന്ന എൻ്റെ കിടാവ്, ഇനിയും ഒരുപാട് വർഷം നിന്റെ കിടാവ് ആഫിയത്തോട് ജീവിക്കണോ, നല്ല ഇൽമു കൊടുക്കണം. ചെന്നിട്ട് ഒരു ആലിമിടെ വിളിച്ചിട്ട്, ഒരു തങ്ങലെ വിളിച്ചിട്ട് നല്ലൊരു ദുആ നടത്തിയിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തി, അതായിട്ട് ഡേ ഇത് ഡാ ഇത് ഡേ അല്ല അല്ലാഹു കാക്കട്ടെ. മാരേജ് ഡേ, എന്ത് മാരേജ് ഡേ, മങ്ങിലായിട്ട് 25 വർഷമായിട്ട് അതുക്ക് വേണ്ടി നമ്മൾ ഡേ ആക്കോ വിചാരിച്ചില്ലേ, പടച്ച റബ്ബേ. ചെന്നിട്ട് കാര്യമില്ല, ആ ഭാഗത്ത് ഇപ്പൊ കിടക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഏറ്റവും വലിയ ഡേ ആക്കേണ്ടത് ആരുടെ, ഞങ്ങളെ ഹബീബല്ലേ ഞങ്ങൾ ഈ ദുനിയാവ് തന്നത്, ഞങ്ങളെ ഹബീബല്ലേ ഞങ്ങളെ ഉണ്ടാക്കുള്ള കാരണ, ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടാവോ കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർത്ത്ഡേ കൊണ്ടാടുമ്പോ മോനെ ഉഹുദ് മല നക്ക് ബംഗാറായി കിട്ടിയെങ്കിൽ നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലദ് ഓതുക ചെലവാക്കാൻ തേട്ട ഹസനുൽ ബസരി റളിയല്ലാഹുന്നു ജന്തു സുബ്ഹാനല്ലാഹ്. നങ്ങമാ ഇതല്ലാ റസൂലുള്ളാഹി മീലാദാക്കട അന്താജുള്ള ഞങ്ങ എസ് എസ് എഫ് അല്ലെങ്കിൽ എസ് പി എസ് എങ്ങനെ ജമാഅത്തിലെ കമ്മിറ്റി രംഗ ഒക്കെ എന്തെങ്കിലും നിന്റെ ഇതുണ്ടോ, എന്തുള്ള ബാണിയമേ ഇല്ലളവോ, കച്ചവടമേ ഇല്ലേ, ഇതാ ബന്നേക്ക് പീഡിയ പറ ബന്നേക്ക് ഓൻ തരാതെ പൊട്ടു. ചില പാവത്തെ പെൺമക്കൾ മങ്ങിളാവുക വേണ്ടി ചില അങ്ങ് പോണ്ടാറ് പൈസക്കാരൻ ഉണ്ടാ ആചാര നാണ് എൻ്റെ മോൾക്ക് മങ്ങിള എന്താ ആക്കിയില്ലേ, എന്തെങ്കിലും നിങ്ങളതൊന്നും ഉണ്ടാ ഒക്കളപ്പാ, നിന്റെ നോക്കിയിട്ട് നീ മങ്ങിലായിരിക്കാമ്മ, നിന്റെ നോക്കിയിട്ട് നീ മക്കാക്കിയിരിക്കാമ്മ, എന്തുള്ള പലക്ക ഇസ്ലാം എന്തിരി ചൊള്ളു. അമ്മ സായില ഫലാ തന്നാർ,
ഒട്ടകത്തിൽ വന്ന് കേട്ട അവർത്ത കൊടു, കാറിൽ വന്ന് കേട്ടൻ കൊടു, ഇനോവ കാറിൽ വന്ന, ഓട്ടി കാറിൽ വന്നാൽ, ഇട്ടിയ കാറിൽ വന്നാൽ, ചെത്തുകാറിൽ കാറിൽ വരട്ടോണു, സുബ്ഹാനല്ലാഹ്. കൊടുമോണേറ്റ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, ഖുർആന്റെ കൽപ്പന. ഒത്ത കാറിലെ വന്ന കൈ കാട്ടിയും കൊടുമോണു, ഇസ്ലാം ചൊല്ലു. അവിടെ വിചാരണക്കുകയില്ലേ, എന്തേ കൈക്കാൽ പന്തില്ല എനിക്ക്, തന്നി വീര എനിക്ക് സൊറാക്കു, ജോറാക്കിട്ട് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കൊടുക്കടി, ഇത് പല കിട്ടുക കിട്ടല്ലേ, നിന്റെയിൽ ഉണ്ടാ, അല്ല നിക്ക് തന്നറ, അല്ല സമ്പത്ത് തന്നറ, കൊടുക്കുമ്പോ ആരെയും പേടിപ്പാട്ടണ്ടോ, അമ്മ സായില ഫലാ തന്നർ, കേട്ട് പണ്ടാലെ പേടിപ്പാട്ടണ്ട, ജോറാക്കണ്ട, ഉള്ളത് കൊടുമോണേ, അത് സദഖായിട്ടിക്കിട്, അത് ധർമ്മമായിട്ടിക്കിട്, അത് ഉപകാരമുള്ള ധർമ്മമായിട്ടിക്കിട്, പേടിപ്പാട്ടിട്ട് പറയപ്പാട്ടിട്ട് ക്യൂ നിപ്പാട്ടിട്ട് പേർപ്പാട്ടിട്ട് കഷ്ടപ്പെട്ട് പാടിട്ട് ആണല്ലോ. 5 രൂപ പിടി ഓംപാരയുടെ പറച്ചൽ നോക്കണം, പഠിച്ചവനെ യാചോലെ പെട്ടെന്ന് മരണം കൊടുക്ക, മരിപ്പാട്ട് പഠിച്ചവനാണ്, അള്ളാഹു കാക്കട്ടെ, ആയിസ് അള്ളാഹ് നീതി. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിന്റെ ബർത്ത്ഡേ കൊണ്ടാടുമ്പോ എത്ര ആഡംബരത്തിൽ കൊണ്ടാടണു, അതുപോലെ ഔലിയാക്കന്മാരെ ഉറൂസാക്കുമ്പോ എത്ര വിജൃംഭണയുള്ള ഉറൂസാക്കണം, എന്ത് അംഗോകത്യമായിട്ടല്ല, അങ്ങോ അകത്തിയല്ല ഉറൂസു, അങ്ങോ അകത്തിയല്ല നിന്റെ നേർച്ച, ആ നേർച്ച കൊണ്ടിട്ടും ആ ഉറൂസ് കൊണ്ടിട്ടും ഒരുപാട് പാപങ്ങൾക്ക് കൂടെ പല നിലക്കുള്ള നഫക്കത്ത് പല നിലക്കുള്ള ചെലവ് കൂടെ നടക്കുന്നു സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ മദ്രസ, ഇവിടുത്തെ പള്ളി, ഇവിടുത്തെ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കണേ എന്തേ, ആ മഹാന്മാർക്ക് കിട്ടുന്ന കാശല്ലേ, അങ്ങനെ കാരണല്ലേ അങ്ങ് മരിച്ചങ്ങും അങ്ങ് ദീൻ നടത്തിക്കൊണ്ടുള്ളാറ്, അത് കടയാളായിട്ടിരിക്കരുത്. വലിയ വലിയ സയ്യിദ് മദനി ഖദ്ദസ്സല്ലാഹു സിറുല്ലാഹി സുൽത്താൻ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി, ഇങ്ങനത്തെ ഖദ്ദസ്സല്ലാഹു സിറുല്ലാഹി ജല്ലത്തെ മഹാനായ സുൽത്താൻ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ എന്ത് പേരെന്ത്, സയ്യിദ് അഹമ്മദ് ബിനു ഹസൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ മഹാന്മാർ അങ്ങനെ പേരിൽ നടക്കണ അങ്ങനത്തെ ഉറൂസു, അതിലെ ചെലവ്, അതുക്ക് വേണ്ട ഖർച്ചി, സുബ്ഹാനല്ലാഹ്. കൂടെ പള്ളി നടക്കണ, മദ്രസ നടക്കണ, അതിന് ശമ്പളം നടക്കണ, ഉസ്താദന്മാർ ഇൽമു പഠിപ്പാട്ടേക്ക് ശമ്പളം നടക്കണ, അങ്ങ് മരിച്ചങ്ങും അങ്ങ് ദീൻ നടത്തിയോണ്ടുള്ളാർ, അത് കടയാളായിട്ടിക്കിട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഒരിക്കലും നിങ്ങ സാധാരണയാക്കണ്ട, നിങ്ങക്ക് പിടിയുണ്ടാ, നിങ്ങക്ക് പിടിയുണ്ടാ, ബദ്രീങ്ങളെ പേരെഴുതുമ്പത്ത് ഒരു പേര് നിങ്ങൾ കണ്ടില്ല സാധാരണ, ബദ്രീങ്ങളെ പേരെഴുതുമ്പത്തു ഒരു റൗണ്ടാക്കിട്ട് നടുവിലൊരു പേര് നിങ്ങൾ കാണ്ട്, കിത്മീർ, അതാരെ പേര്, നായിരെ പേര്, മനുഷ്യരല്ല, നിസ്കരിച്ച മഹാന്റെ പേരല്ല, നോമ്പ് നോക്കിയ മഹാന്റെ പേരല്ല, ഇബാദത്തിലത്തെ വലിയ ഹോജന പേരല്ല, ഒരു നായിരെ പേരായിട്ടിക്കിട്, കിത്മീർ. എന്തേ ആ കിത്മീർ ചൊല്ലെ, ആ നായിക ഇത്ര ഫവറു പറയൂ, കാരണം എന്തേണ്ട് കേട്ടെങ്ക്, സുബ്ഹാനല്ലാഹ്. ഞങ്ങ വലിയ ആസരണ്ട് ഓതിരങ്ങത്തെ അൽകഹ്ഫ് സൂറത്ത് ഓതുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇണ്ട് പള്ളിയിൽ മുസാബ് നേർച്ചാക്കോ, ഞങ്ങൾ ഒന്ന് കൊറടിയില്ലേ, അയിമ്പോ മുസാബ് പള്ളിക്കുണ്ട്, ഒത്ത ഓതുകൊണ്ടാ ഓതുക ആളുണ്ടായിണ്ട്, ഇന്റെ എല്ലാം മൊബൈൽ ഓതിരല്ലേ, ഇന്ന് മുസാബ് വേണ്ട, ഇന്റെ ഏത് വരെ വെച്ചാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചെന്നിട്ട് കാര്യമില്ലേ, എല്ലാം മൊബൈൽ, ഇന്റെ കിതാബ് വേണ്ട, ഇണ്ട് സുബ്ഹാനല്ലാഹ് മുസാഫ് വേണ്ട, അഥവാ പള്ളിക്ക് വന്ന് നിങ്ങൾ നിങ്ങളെ ബാലക്കാറ് നെറ്റ് സുബ്ഹാനല്ലാഹ് ഫേസ്ബുക്ക് വാതുപോയോടെ, ഫേസ്ബുക്ക് വാതുപോയോടെ നെറ്റ്, ഈ നെറ്റ് നോക്കി നോക്കിയിട്ട് ഞങ്ങളെ ബാലക്കാർ നെറ്റ് ലൂസ്, ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഒന്നിനും സമയല്ലേ, അപ്പ വേണ്ട, ഉമ്മ വേണ്ട, പള്ളി വേണ്ട, മദ്രസ വേണ്ട, ഇന്റെ എല്ലാം നെറ്റിലായി പോയിട്ട് ഞങ്ങളെ പെണ്ണിങ്ങ വരെ സുബ്ഹാനല്ലാഹ്, നല്ലൊരു അഞ്ചൽ കൊണ്ടുപോയി കരിയാക്കോ, സമയമല്ല നെറ്റ് നോക്കണേലായിട്ട്,
അഥവാ ബണലില് ആ നെഹാ അഞ്ചല ഇട്ടെങ്കിൽ അത് കരഞ്ഞി കരഞ്ഞിട്ട് മുള്ളു മാത്രമാക്കി ഇറച്ചല പോയിട്ട് സുബ്ഹാനല്ലാ. ആ സൈസിൽ നിങ്ങളെ പെണ്ണിങ്ങനെ ജീവിതമായിട്ടുണ്ട്. ഇപ്പാ എപ്പോ നോക്കിയ മയ്യത്തിന് പരത്തി പോലെ ചെണ്ട് കാതിൽ പരത്തി കാണ്ട് എന്തമ്മ പാട്ട് കേക്കട ഉസ്താദേ മാത്രമല്ല നെറ്റിൽ സീരിയൽ വന്നോണ്ടുണ്ടോ സുബ്ഹാനല്ലാ. ഇണ്ട് ബദ്രമാല വേണ്ട, ഉഹുദ് മാല വേണ്ട, ഖദ്ദക്ക് മാല വേണ്ട, ഏത് മാലം വേണ്ട വലിച്ചെറിഞ്ഞറിപ്പാ. ഇപ്പൊ സീരിയൽ ും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അൽ ചെയ്ത ബദാംബർ അല്ലാഹു ഖാല അല്ലാഹ് റബ്ബും കരീമുല്ലാ ജൗഹർ വലിയുല്ലാ. പണ്ടുള്ള ഒരു മുഹിദ്ദിമാല പാടണമെങ്കിൽ ഒരു ഗണ്ട ഒന്നര ഗണ്ട എത്ത്. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഫാസ്റ്റായി. ഇവിടെ ഇവിടെ ഹോട്ടലിൽ പോയെങ്കിൽ ഫാസ്റ്റ് ഫുഡും ഉണ്ട്, കിട്ടുന്ന ലാസ്റ്റ് ഫുഡും പേര് ഫാസ്റ്റ് ഫുഡും ഉണ്ട്. അരഗണ്ട തേക്കൊണ്ട് മീൻ ചെന്നിട്ട് എന്തല്ല ഫാസ്റ്റ് ഫുഡ് ഉണ്ട്. ബോട്ടിൽ ബോർഡ് അത് ബോർഡ് ഇട്ടേ മാത്രം നോ സ്മോക്കിംഗ് ഇട്ട് ബോർഡ് ഇട്ട് ഡ്രൈവർ ബീഡി വലിച്ച പോലത്തെ വിഷയം. എതിരുള്ള ഡ്രൈവറുടെ മുന്നോട്ടുണ്ട് നോ സ്മോക്കിംഗ് ഇട്ട് ഓൺ പലിക്കിട്ട് ബലി നോക്കണത് ആഹർത്തെ ബലി. ഏഹ് ബീഡി വലിക്കുമ്പോ എന്തൊരു ടേസ്റ്റ്. വലിക്കുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയ, നോക്കുന്ന പക്ഷം ആഫത്തുണ്ടൊരു കൊടിയ. അല്ലേ വലിക്കുമ്പോത്തൊരു ബീഡി സാറയല്ലേ ആഫത്ത് ഒരു കോടി ഉണ്ടോണ്ട്. ഒരു പ്രാവശ്യം ഉസ്താദ് ബീഡി വലിച്ച ഔത്തു കള്ള പോവാലുണ്ട്. ബീഡി വലിക്കടം കഴിഞ്ഞെങ്കിൽ കള്ള ഔത്തു കടക്കല്ല എന്ത് ചുമച്ചു ചുമച്ചു കൊണ്ടിരിക്കണോ. ഓണം മരിച്ചിട്ട് ഓണ് വർക്ക് വേണ്ടില്ല ചുമയിലായിട്ട് ഈ ബീഡി വലിച്ചിട്ട്. അതുകൊണ്ട് നല്ല മുഅ്മിനീങ്ങ മനസ്സിലാക്കണു, നല്ല മുസ്ലിമീങ്ങ മനസ്സിലാക്കണു. നാച്ചൊണ്ടത് തമാശ നിങ്ങൾ മനസ്സിലാക്കണ്ട. കാര്യമായിട്ട് ചൊള്ള വിഷയമായിട്ട് ഇരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് കുറഞ്ഞു പോയിട്ട് മുഹിദ്ദിമാല ഔത്തുലില്ല, ബദ്രമാല ഇല്ല, ഉഹുദ് മാല ഇല്ല, ഖന്ദഖ് മാല ഇല്ല. പണ്ടെല്ലാം മാലകളും സുബ്ഹാനല്ലാഹ് ഏറെ ഔത്തുൽ ഓതും ബർക്കത്തിന്ത്. ഇപ്പൊ ബർക്കത്തില്ല. എന്തിനാ ഉസ്താദ് ബർക്കത്തില്ല? നല്ല ഔത്തുൽ എത്ര കുപ്പിന്ന് കൊന്നിട്ടുണ്ടോ? എന്തിനു കുപ്പികളാ? ഏത് കുപ്പി? തങ്ങല കുപ്പി. പതിനഞ്ച് കുപ്പി ഔത്തുലുണ്ടു തങ്ങ കെട്ടിയത്. ഉസ്താദ് കെട്ടിയ പതിനഞ്ച് കുപ്പി നുപ്പായില്ലേ? ബർക്കത്ത് കുറടിയാവാ. യാ റബ്ബേ കുപ്പിടെ കുപ്പിയിൽ ബർക്കത്ത് യാറായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹു കാക്കട്ട്. ബഹുമാനപ്പെട്ട ഉസ്താദും പ്രസിഡന്റും അടക്കം മജ്ലിസ് വന്നിട്ടുണ്ട്. അല്ലാഹു ഖൈറുള്ള കുമാരാകട്ട്. നിന്റെ മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞങ്ങൾ ഔത്തുലു കുപ്പിയുള്ളത് കൊണ്ടല്ല ബർക്കത്ത്. ഞങ്ങളെ കുപ്പി ബർക്കത്തിക്കു കാരണം തങ്ങ തന്നത് കൊണ്ട് ബർക്കത്തിക്കു. ഷൈത്താണ് ഉൾക പോവാണ് ഗ്യാരണ്ടി. ഉസ്താദ് തന്നെ കുപ്പി അതില് ബഹുമാനപ്പെട്ട ബർക്കത്തിലെ തകടിക്കൂ. അതുകൊണ്ട് ഉൽഗ ഷെയ്ത്താണ് കടക്കല്ലേ. പക്ഷെ ഉൽഗ ഷെയ്ത്താണുണ്ടല്ലേ എന്തിനാക്കണേ? പത്ര ഷെയ്ത്താണ് ഉൽഗ പറല്ലേ. ഉൽഗ ഷെയ്ത്താണുണ്ടല്ലോ അതിനെന്താക്കണേ? ആറ് ഷെയ്ത്താണ് നിന്റെ പെഞ്ഞായി. എന്തേ? ഒരു ദിക്കറില്ല, ഒരു സ്വലാത്തില്ല, ഒരു ഖുർആനില്ല, ഒരു ഹദീസില്ല, മുഹിദി മാലയില്ല, നഫ്സത്ത് മാലയില്ല, സീരിയൽ മാല നോക്കി പുൽപൊട്ട നോക്കണോ? റബ്ബേ അബ്ബ മരിച്ച് പുൽപൊട്ടിട്ടില്ല, ഉമ്മ മരിച്ചിട്ട് പുൽപൊട്ടിട്ടില്ല, ഹോജ മരിച്ച് പുൽപൊട്ടിട്ടില്ല, എത്ര ഇഞ്ചിഞ്ഞായിട്ട് ബഷീർ മരിച്ചു പോയ പുൽപൊട്ടിട്ടില്ല. കുളൂർ ബഷീർ അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എത്ര എത്ര മഹാന്മാർ മരിച്ചു പോണ്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോയ ചെറുപ്പക്കാർ എത്ര ബേജാറില്ല ബുൽഫ് വന്നിട്ടില്ലേ. സീരിയൽ നോക്കി ബുൽപുട്ട നോക്കണോ? റബ്ബേ മക്ക മദ്രസ വിട്ടു പോകുമ്പോ അബ്ബമ്മ പുൽപുട്ടോണ്ടുള്ള ആറ് എന്തിനും പുൽപുട്ടേ എന്തിനുമ്മ പുൽപുട്ടേ ചത്തുപോയല്ലേ അല്ലാ ആറ്. പിന്നെയുള്ള സീരിയൽ ഹയാത്തായോണ്ടുള്ള ആ സൈസിൽ സുബ്ഹാനല്ലാഹ് ബുൽഫു. പിന്നെ എവിടേക്ക് ബർക്കത്ത്? അവിടെ മോനേ ഗ്രൈനേറ്റർ അവല്ലേ, നാപ്പോ ലാക്കട അവല്ലേ, ദാറന്ത പൊണിഞ്ഞ ചെത്തതല്ലേ സുബ്ഹാനല്ലാഹ്. പ്രയോജനം ഉണ്ടാ ബർക്കത്തിൽ. കാരണ അല്ലാഹുവിന്റെ റസൂൽ ജന്തു ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഔത്തര കബർ പോലെ ആക്കണ്ടാണ്ട് മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ അവത്തെ കബൂർ പോലെ നിങ്ങൾ ആക്കണ്ട. അതിനർത്ഥ നിങ്ങൾ അവ ഖുർആൻ ഓതിരാവണു, നിസ്കരിക്കണു. അതുകൊണ്ടല്ലേ ഫർള് നമാസ് മസ്ജിദ് മേ പടോ, സുന്നത്ത് നമാസ് ഗർ മേ പടോ. ആ മനസ്സിലായില്ലേ? ഫർള് നിസ്കാര പള്ളിയിൽ നിസ്കരിക്കണു, സുന്നത്ത് നിസ്കാര ഔത്ത് നിസ്കരിക്കണു. കാരണം നിങ്ങൾ അവ നിസ്കാരമുള്ള ആവണു. ഗ്രൈനൈറ്റ് ഇട്ടിട്ട് പോണഞ്ചി ലാക്ക്, 25 ലാക്ക്, 30 ലാക്ക്, 40 കോട്ടിയാക്ക. എതിര് ഖത്തർ, ഉൽക ബഹ്റൈനി, കക്കൂസ് എവിടെയതിൽ ഏഷ്യത്തേതാ, മലേഷ്യത്തേതാ. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം അവണ്ട് അല്ലാഹു ബർക്കത്താക്കട്ടെ. അവ വേണ്ടല്ല, അവ വേണു, പെഞ്ഞായി വേണു, മക്ക വേണു, കുടുംബം വേണു. എങ്ങനത്തെ മക്ക, എങ്ങനത്തെ കുടുംബ, എങ്ങനത്തെ പെഞ്ഞായി? അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ ചെത്തു മോനെ, നിക്ക് ദുനിയാവിൽ വിജയം കിട്ടണമെങ്കിൽ മൂന്ന് കാര്യം നിക്ക് വേണു. ഞാൻ എന്തി ചൊല്ലേ, മനസ്സിലാക്കുക വേണ്ടി ചൊല്ലേ. മൂന്ന് കാര്യം നിക്ക് വേണു ദുനിയാവിലും ആഖിറത്തിലും വിജയം വേണമെങ്കിൽ. അല്ലാഹു നിങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ആ മൂന്ന് കാര്യം എന്തിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക? ഒന്നാമത്തത് മിൻ സഅദത്തിബ്നി ആദമ സലാസ്, ഒരു മനുഷ്യന്റെ വിജയം മൂന്ന് കാര്യത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, അതിൽ ഒന്നാമത്തത് ഇംബഅത്തുൻ സ്വാലിഹ. ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, സ്വാലിഹായ പെണ്ണ്. അല്ലാഹു തങ്ങളെ പെണ്ണിങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇനി പേരെ കേട്ടോകാവില്ലല്ലേ. ഒരു സ്വാലിഹായ പെണ്ണാവണം നിങ്ങൾ ഔത്തുള്ള പെണ്ണ്. അതുകൊണ്ട് ആലിയായ പെണ്ണാവണമെങ്കിൽ എങ്ങനത്തെ പെണ്ണ്? സ്വാലിഹായ പെണ്ണ്, നല്ല ചന്തമുള്ള ആളപ്പ, സാനിയ മിർഗത്തെ പോലെ ഉള്ള ആൾ, അല്ലെങ്കിൽ ഐശ്വര്യ റൈനെ പോലെ ഉള്ള ആൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോഡലുള്ള ആൾ. റബ്ബേ, അവളെ മുടി നോക്കിയ അവളെ പോലത്തെ മുടി, അവളെ തടി നോക്കിയ അവളെ പോലത്തെ തടി. വർണ്ണനാക്കട നോക്കണ്ടങ്ങ, എന്തിനു നീ ചെല്ലത്? എന്റെ പെഞ്ഞായി എങ്ങനത്തെ കൊന്തുന്ന നിക്ക് റബ്ബേ? എങ്ങനത്തെ പെഞ്ഞായി റബ്ബേ? ചൊന്നിട്ട് പോലെയല്ല. അപ്പൊ ചൊല്ല, നിക്ക് വേണ്ടത്തുള്ളപ്പോ നാനെ കെട്ടിയാ റബ്ബേ. വേണ പോണെങ്കിൽ ചൊല്ല ഫലക്ക, എത്ര ആൾക്കാർ സുബ്ഹാനല്ലാഹ് തോത്തുപോണ്ടേ. അല്ലാഹു കാക്കട്ട്. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാലക്കാരെ വിളിച്ചിട്ട് ചെന്നത്, എന്തുപാട്ട് ഞാൻ ചെന്നില്ല, നിനക്ക് ഓർമ്മയാക്കി വെച്ചിര. അല്ലാഹുവിന്റെ റസൂൽ ബാലക്കാരെ വിളിച്ചിട്ട് ചൊല്ലേ, ബാലക്കാരെ നിങ്ങ മഹിളാമത്തു ജാഗ്രത കുറു, തുണി കൽകു, ഉമ്മടെ ഹിദ്മത്ത് എടുക്കുകയല്ല നിങ്ങ മഹിളാവിടെ. പിന്നെ എന്തി കൊന്തുണ്ട? യാ മഹ്ശറ ശബാബ് മനിസ്തതാ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഹ്സനു ലിൽ ഫർജ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ റസൂൽ ബാലക്കാരെ വിളിച്ചിട്ട് ചൊല്ലേ, ബാലക്കാരെ, യാ മഹ്ശറ ശബാബ്, ശബാബ് എന്ന ബാലക്കാർ, ബാലക്കാര സമൂഹമേ, മനിസ്തതാ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്, മംഗിലാവിടെ ടൈം ആകുമ്പത്തു മെസ്സേജ് കടത്തിട്ട് അങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിട്ട് പെണ്ണുങ്ങളെ ഫോട്ടോ നോക്കിയിട്ട് കൊശികൊള്ളണ്ട. ഇപ്പൊ അതല്ലേ വ്യഭിചാര ചെന്ന്? എന്തിനു നിങ്ങൾ മനസ്സിലാക്കിയേ? ഒരു ആണും പെണ്ണും കൂടെ മാത്രം വ്യഭിചാരല്ല, ഐ ലവ് യു ട്ട് മെസ്സേജ് കടത്തുന്നത് വ്യഭിചാരാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു അന്യ പെണ്ണുക മെസ്സേജ് കടത്തുന്നത് ഫേസ്ബുക്കിൽ ഒരു അന്യ പെണ്ണിനെ കൊണ്ട് കൊശികൊള്ളുന്നത്, അതുപോലെ പല നിലക്കുള്ള പെണ്ണുങ്ങളെ ഫോട്ടോ കണ്ടിട്ട് ഔറത്ത് കണ്ടിട്ട് കൊശികൊള്ളുന്നത്, അത് വ്യഭിചാരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. ഒരു അന്യ പെണ്ണിന്റെ മുഖനോക്കമെന്ന് നടക്കുന്നതും വ്യഭിചാര. അൽ ഐനാനി സിനാഹുമാ അൻ നദുർ മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്യ പെണ്ണിടെ കാണ്ടതും വ്യഭിചാരാണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നെങ്കിൽ, നിന്റെ ഉമ്മമാരെ, നിന്റെ പെങ്ങന്മാരെ ഫേസ്ബുക്ക് നോക്കിട്ട്, നിന്റെ ചെറുപ്പക്കാരെ, ഏതെല്ലാം അണമുത്തുള്ള പെണ്ണുങ്ങളെ കൊണ്ട് കൊശികൊള്ളേ, അത് വ്യഭിചാരാ. വ്യഭിചാരത്തങ്ങുള്ള ശിക്ഷ ദുനിയാവിൽ മൂന്നുണ്ടോ? അല്ലാഹു കാക്കട്ട്. മൂന്ന് ശിക്ഷ ദുനിയാവിലുണ്ട് അറിയുക. ഈ ഫേസ്ബുക്ക് നോക്കിയിട്ട്, നെറ്റ് നോക്കിയിട്ട് അന്യ പെണ്ണുമായിട്ട് സമ്പർക്കാക്കല. അങ്ങ് മൂന്ന് ശിക്ഷ ദുനിയാവിൽ അന്ന് കൊടുക്കടാ. അത് ഏത് കേട്ട് ചെന്നെങ്കിൽ, ഒന്നാമത്തത് ഖസുറുൽ ഉമർ, അവന്റെ ആയുസ് കൊറുടിയാവൂട്ട് മുഹമ്മദ് മുസ്തഫ, അവന്റെ മുഖത്തിലെ പ്രകാശത്തെ വലിച്ചെറിയൂട്ട് മുഹമ്മദ് മുസ്തഫ.
നിന്റെ മുഅ്മിനീങ്ങളെ, എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. വ്യഭിചാരാൻ ചെന്നെങ്കിൽ വെറും ഒരു ആണും പെണ്ണും അത്ര സമ്പർക്കാക്കണതല്ല. അന്യ പെണ്ണുകൾ കടലാസിൽ തരതും മെസ്സേജ് കടത്തരുതും, ഫേസ്ബുക്കിൽ നോക്കി കൊച്ചുകൊള്ളതും സുബാണോ. വ്യഭിചാര വ്യഭിചാരത്തങ്ങ വലിയ ശിക്ഷന്തര കൊന്തുണ്ട് ദുനിയാവു. അവന്റെ ആയുസ് കൊറുടിയാവും ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവന്റെ അതാ സ്വത്തും സമ്പത്തും നഷ്ടപ്പെട്ടു പോകും മുഹമ്മദ് മുസ്തഫ. അവന്റെ മുഖത്തെ പ്രകാശമുള്ളാവും വലിച്ചെറിയൂട്ട് മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ വ്യഭിചാരക്കാരുടെ അവസ്ഥ? കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം? അതുപോലെ നാശനഷ്ടം, സുരാള സ്വത്തിൽ സമ്പത്തിൽ നഷ്ടം. മുഖം നോക്കുമ്പോൾ ഒരു പ്രകാശം പോലും ഇല്ല. ആ സൈസുള്ള ജീവിതമായിട്ടിക്കു ആർക്ക് വ്യഭിചാരക്കാരനിക്ക്? അള്ളാഹു നിങ്ങളെ കാക്കുമാരാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു ചെന്നത് വലാ തഖറബു സിനാ ഇന്നഹു കാന ഫായിഷതം വസാ സബീല. വ്യഭിചാരത്തെ മുട്ട പോയിരണ്ട. അതിനർത്ഥ വ്യഭിചാരത്തിനുള്ള മുഖദ്ദിമ, വ്യഭിചാരത്തിന് പോണ്ടങ്ങനത്തെ ഇങ്ങനത്തെ മെസ്സേജുകൾ, അതുപോലെ പലതിലക്കുള്ള സാമഗ്രികളെല്ലാം ഉണ്ടു വ്യഭിചാരത്ത് കടക്കട. അങ്ങനത്തെ പലതും ഉള്ള അള്ളാഹു കാക്കട്ട്. 40 വർഷ പള്ളിയിൽ സ്വരടുത്തങ്ങനത്തെ ഒരു മഹാന്റെ ചരിത്രം നിങ്ങൊന്നുണ്ട. 40 വർഷ പള്ളിയിൽ ജോലിയാക്കിയ ഒരു മഹാൻ അവസാനം മരണപ്പെട്ടത് ഇങ്ങനെ കൊന്നുണ്ട. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. തവാഫ് ചെയ്ത സമയത്ത് കില്ല പിടിച്ചിട്ട് ഒരാൾ ദുആർന്നുകൊണ്ടുണ്ട്, അള്ളാഹു തങ്ങളോടെ പോയിട്ട് കില്ല പിടിക്കോ തൗഫീഖ് ചെയ്യട്ടെ. കഅബത്ത് കഅബത്തെ കാണുകൊള്ള, മദീനത്തെ കാണുകൊണ്ടല്ല, പൊടിഞ്ചു പക്ക ദുആത്ത് ഉത്തരം കിട്ടുന്ന പക്കൊണ്ട് ഏറ്റവും ഉത്തരം കിട്ടുന്ന പക്കായിട്ടിക്കിട്ട് കില്ല പിടിച്ചിട്ട് അതേ കഅബത്തിലെ വായിൽ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കിട്ടിപ്പോയ വലിയ ഭാഗ്യല്ലേ? അവിടെ പർച്ചേസ് നിങ്ങോട്ടായ പർച്ചേസ് അല്ല അവിടെ വേണ്ടത്. ഇല്ല ഇപ്പൊ കിട്ടുമെന്ന് ശ്രമിക്കൊണ്ട് സുബ്ഹാനല്ലാഹു തൗഫീഖ് ചെയ്യട്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ആ കില്ല പിടിച്ചിട്ടല്ല അബൂ ജഹൽ ദുആർന്നത്, ഇറയോനേ ഹദൽ ബൈത്തുടെ നായകനേ അല്ലാ, ബദ്രയുദ്ധത്വം അബൂ ജഹൽ ദുആർന്നല്ല റബ്ബേ, ഹക്കും ബാത്തിലും നീ തെരിപ്പാട്ടി തരണു. അല്ല തെരിപ്പാട്ടി കൊടുത്ത ഹക്കേത് ബാത്തിലേത്? ഹക്ക് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹക്ക്. അബൂ ജഹലിന്റെ ബാത്തിലിട്ട് അല്ലാഹു തെലിപ്പാട്ടി കൊടുത്ത കില്ല പിടിച്ച് ദുആർന്ന്, അവന് വിശ്വാസമുണ്ട് കില്ല പിടിച്ച് ദുആർന്ന് ഉത്തരവുണ്ട്. ഞങ്ങളെക്കാളെ വിശ്വാസം അവണുകൊണ്ട് അള്ളാഹു കാക്കട്ട്. ഇസ്ലാമായില്ലേ? പക്ഷേ തന്നെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ആ കില്ല പിടിച്ചിട്ട് ഒരു മാനും ഉൾപുട്ടുകൊണ്ടുണ്ട്. വല്ലാത്ത ബുൽപുടുമ്പോ ചുറ്റുഭാഗത്തുള്ള കേട്ടാറ് എന്തിനെ നിങ്ങ ബുൽപുടരേ? അയാൾ ചൊല്ല പടച്ച റബ്ബേ, നിന്റെ ദുനിയാവിൽ നിന്ന് മരിപ്പാട്ടുമ്പോ ഈ മാനോട് കുടന്ന് മരിപ്പാട്ടല്ലോ. ഇങ്ങനെ ബുൽപുടറു നിന്റെ മരണം ഉൾക്കൊള്ളുമ്പോ, നാ മരിക്കുമ്പോ നിന്റെ മരണ സമയത്ത് റബ്ബേ നിന്റെ ഈമാൻ സലാമത്താക്കണു അല്ലാ. ഇങ്ങനെ ബുൽപുടുമ്പോ കേക്കറി എന്തേ നിങ്ങ ഇത്ര ബേജാറിൽ ബുൽപുടരേണ്ട് കേട്ടപ്പോ അയാൾ ചൊള്ളൂ, നക്ക് ജണ്ട് മൂത്തങ്ങ മാറി നാറ്, അങ്ങ് ചില്ലറ ആൾക്കാരല്ല. 40 വർഷം അള്ളാന്റെ പള്ളിയിൽ ഖിദ്മത്തെടുത്ത മഹാന്മാരാ. അതിൽ ഒരാള് 40 വർഷം അള്ളാന്റെ പള്ളിയിൽ പാങ്ക് കൊടുത്തെങ്കിലും അയാൾ സുബ്ഹാനല്ലാഹ് മരിക്കുമ്പോൾ ഖുർആൻ നെഞ്ഞിൽ വെച്ചിട്ട് ചൊന്ന പലക്കെതിരെ കൊന്തുണ്ട, ഇന്നീ ബറീ, നാണിതാ ഈ പരിശുദ്ധ ഖുർആൻ നിന്നിട്ട് ഒഴിവായി പോയേ,
ഇത് സത്യല്ല. അതുകൊണ്ട് ഈ ഖുർആൻ അസത്യാണ്, കളവാണ്. നാനി ഖുർആന് കൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളുള്ള നാണിതാ അല്ലോ അവിടെ കൊണ്ട് നാൻ അവിശ്വാസിയായി പോയേക്കത് കവറബില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ ഖിദ്മത്ത് എടുത്തിട്ട് അവസാനം മരിക്കുമ്പോ ചെന്ന് പലകേന്ദ്രം കൊന്നിട്ട് നാൻ അവിശ്വാസിയായിട്ട് വിശ്വാസം ഇല്ലാത്ത നാ മരിച്ചു പോകേണ്ട റബ്ബേ, അല്ലാഹു തങ്ങളെ കാക്കട്ടെ. രണ്ടാമത്തെ ഇളവണും 30 വർഷ ബാങ്ക് കൊടുത്തിട്ട് ഖിദ്മത്ത് എടുത്തിട്ട് അയാളും ചെന്ന് പലകേന്ദ്ര നാൻ നസാറായിട്ട് മരിച്ചു പോയ. ഒരാൾ യഹൂദിയായിട്ട് പിന്നൊരാൾ നസാറായിട്ട് നസറാണിയായിട്ട് മരിച്ചു പോയി. അപ്പൊ കേട്ടാൽ എന്തേ കാരണം, എന്തേ അങ്ങനെ മരിക്കോ കാരണാണ്? അപ്പൊ ചെന്നെന്തിനു കൊന്നുണ്ട അങ്ങ ജണ്ടാൽ കുറെ ഹെബിറ്റിൻ ഏ ഇത് മനസ്സിലാക്കൊറു അങ്ങ ജണ്ടാൽ കുറെ ആദത്തിൻ എന്തിനെ കൊന്നുണ്ട അന്യ പെണ്ണുങ്ങളെ നഗ്ന ചിത്രം നോക്കണ വില ഇഷ്ടായിട്ടും തങ്ങൂണ്ട്. അള്ളാഹു കാക്കട്ട്, ബുലു ഫിലിം ഇട്ട് ചെല്ലില്ലേ ഇപ്പ, അള്ളാഹു കാക്കട്ട്. ഇത് നോക്കിട്ട് കുശി കൊണ്ടങ്ങനത്തെ, ഇത് കൊട്ടിട്ട് രസ കൊണ്ടങ്ങനത്തെ ആൾക്കാർ ആ ആദത്തെ നോക്കിട്ട് അന്യ പെണ്ണുങ്ങളെ അവളെ അവൾക്ക് ഔറത്ത് നോക്കണത് ഒരു ആദത്തായിട്ട് അത് കാരണമായിട്ട് അങ്ങ് അവിശ്വാസിയായിട്ട് ചത്തുപോയാറ്. അള്ളാഹു കാക്കട്ട്. അതുകൊണ്ട് റബ്ബേ നല്ല ഈമാനോക്കുട മരിപ്പാട്ടുണ്ട് അള്ളാഹുട്ട് കേട്ടോണ്ടുള്ളേ. അതുകൊണ്ട് മനസ്സിലാക്കണം എന്റെ ബാലക്കാരെ, എന്റെ ഞങ്ങൾ എല്ലാ നിലക്കുള്ള സൗകര്യമുണ്ട്. ഞങ്ങളതാ മൊബൈലിൽ നോക്കുമ്പോ നോക്കാത്തത് പലതും നോക്കിപ്പോവും. റബ്ബേ നെറ്റ് ഉപയോഗിക്കാത്തങ്ങയില്ലേ, പക്ഷേ നെറ്റിൽ നല്ല കാര്യമുണ്ട് മക്കളെ, നല്ല പഠിക്കേണ്ട പല നിലക്കുള്ള ലൈനുകളുണ്ട്, ഇസ്ലാമികമായിട്ടുള്ള പല നിലക്കുള്ള ഇൽമുകളുണ്ട്. പഠിക്കുന്നത് പഠിച്ചോളി മക്കളെ. സിനിമ നോക്കിയിട്ട് അന്യ പെണ്ണുങ്ങളെ കൊണ്ട് രസിച്ചിട്ട് ദുനിയാവിൽ നഷ്ടപ്പെട്ട നിലക്ക് മരിച്ചു പോകണ്ട, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൈക്കത്തെ ശബ്ദം തീരെ കുറഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ളെ വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണോ ഏ ചെറുപ്പക്കാറാ, മങ്ങിലാവിടെ എന്തിനേക്കുണ്ട് കേട്ടെങ്കിൽ നിന്റെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടയുക ആയിട്ടിക്കണമോനെ, നിന്റെ ചങ്കസ്ഥാന ഹറാമിയത്തിൽ നിന്ന് രക്ഷപ്പെടുവായിട്ടിക്കണമോനെ. അതുകൊണ്ട് മോനെ മങ്ങിലാവിടെ ടൈം ആവുമ്പോ നീ മങ്ങിലാവണു, മങ്ങിലത്തെ പ്രായാവുമ്പോ നീ മങ്ങിലാവണു. ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇണ്ട് മങ്ങിലാവിടെ എങ്ങനെ കബി സാദി കരേഖാബായി അബി സാദി ക്യൂ മേരേക്കു ഗൾഫ് ജാനാ ഹെ പൈസ ബനാനാ ഹെ സോണ ബനാനാ ഹെ ദുക്കാൻ ബനാനാ ഹെ അവർ ബഹുത് കാം ഹെ ബാദ് മേ മൈ സാദി കരേഗ ഓ സാദി കരേഗ ഉൺ മങ്ങിലാവ കൊണ്ട ഉൺ അവ കെട്ട കൊണ്ട ഉൺ ബംഗാറാക്ക കൊണ്ട ഉൺ അവ കെട്ട കൊണ്ട ഇതല്ല കണക്ക്. ഏയ് ആ നിയത്ത് വേണു നക്ക് മങ്ങിലാവും, ഒരു പാവത്തെ പെണ്ണെ മങ്ങിലാവണു. അല്ലാഹുവിന്റെ റസൂൽ ചെന്തു മോനെ സമ്പത്ത് നോക്കി മങ്ങിലാവണ്ട, ഏയ് സമ്പത്ത് നോക്കണ്ട, ബംഗാറ് നോക്കണ്ട, വെള്ളി നോക്കണ്ട, ചൊമ്പു നോക്കണ്ട, അലിയമാർ ഗൾഫിൽ ഉണ്ടാട്ട് നോക്കണ്ട, തോട്ട നോക്കണ്ട. പെണ്ണ് കെട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് പലക്ക ഫൽഫർ ബിദാതി ദീൻ, നല്ല ദീനുള്ള പെണ്ണ് കെട്ടിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ നോക്കൂ അള്ളാന്റെ റസൂൽ ചെന്ന ശൈലി. അള്ളാഹു ചെന്നല്ലേ സമ്പത്ത് തേക്കോ, ഏ മുതല് നോക്കണോ, ചന്തം നോക്കണോ, തറവാട് നോക്കണോ, ദീൻ നോക്കണോ, നാല് വിഷയം ചെന്നിട്ടില്ല അള്ളാന്റെ റസൂൽ ചെന്നുറു. പക്ഷെ എങ്ങനെ ചെന്നുറു, പലക്കത്തെ പോക്കുടെ ഊക്ക് നോക്കണം. അള്ളാന്റെ റസൂൽ ചെന്ന പലക്കൊണ്ടല്ലേ, ആ പലക്കത്തെ വാക്കിന്റെ പോക്കിന്റെ ഊക്കു ചെന്നല്ലേ അത് നോക്കണം. അല്ലാണ്ട് സൂര്യങ്ങളെ ചെന്നരേ സമ്പത്ത് നോക്കി കുടുങ്ങണ്ട, ചന്തം നോക്കി കുടുങ്ങണ്ട, തറവാട് നോക്കണ എങ്ങനെ ഗൾഫുള്ള തോട്ടണ്ണോണ്ടല്ല നോക്കണേ. തസവ്വജൽ വലൂദൽ വദൂദ് മുഹമ്മദ് മുസ്തഫ.
സലാത്ത് പറയുന്ന വാദിപ്പാട്ടറെ മുഹമ്മദ് മുസ്തഫ തസവ്വജൽ വലൂദൽ വദൂദ് ഏറെ പിരിസമ്പക്കര പെഞ്ഞായിടെ മങ്ങിലാവണു പെണ്ണിടെ മങ്ങിലാവണു നിന്റെ പെഞ്ഞായായിട്ട് ബണ്ടുള്ള ഉള്ളി ആല പിരിസം വെക്കട ഉളാവണു പിന്നെ ഉറുക്കു കെട്ടിട്ട് ഫലയില്ല എത്ര മങ്ങിലായിട്ട് നാലുനാളത്തെ ഉസ്താദിനെ വിട്ടമുണ്ട് ഉസ്താദ് എന്തപ്പാ എന്തര ഉസ്താദ് മങ്ങിലായിട്ട് നാലുനാളായിത്താവൾ അപ്പുറം നോക്കിയിരിക്കും അരക്കടെ ഉസ്താദ് മുഖമേ നോക്കില്ല എന്തിന് പിരിസപ്പാടില്ലാണ്ട് കാണുണ്ട് അതൊക്കെ എന്തെങ്കിലും ഒരു ഉറുക്ക് മാത്രം ഉണ്ടാ ഉറുക്കല്ല ബോക്ക കെട്ടിയ സമാവാ അമ്മാവല്ലേ എന്ത് കാരണ നീ മങ്ങിലാവുടെ സമയത്ത് നീ ആലോചനാക്കില്ല കെട്ടോണു എങ്ങനത്തെ പെണ്ണ് അല്ലാണ്ട് സൂല് ചെന്ന് മുത്തുപോലത്തെ പലക്ക നീ കേട്ടില്ല മോനെ സമ്പത്ത് നോക്കണ്ട ചന്തം നോക്കണ്ട തറവാട് നോക്കണോണ്ട് ചെന്നെങ്കിൽ അല്ലാണ്ട് സൂല് ചെന്ന് തസവ്വജൽ വലൂദൽ വദൂദ് യാര പിരിസമ്പക്കട പെണ്ണ് യാറ പ്രസവിക്കട പെണ്ണ് യാറ പെറ പെണ്ണെ കെട്ടിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉണ്ട് ഫസ്റ്റിക്ക് നീ എത്താക്കിയിടാവ് ഒന്നേ മയ്യാവുണ്ടു എന്റെ ഗവൺമെന്റ് ചെന്നില്ലല്ലേ ഏ ചിക്ക സംസാര സുഖക്ക് ആധാര ഒന്ന് ഗണ്ട ഒന്ന് ഹെണ്ടത്തി ഒന്ന് മകു ഒന്ന് മറ ലാസ്റ്റ് ബല്ലിയെടുക്കോ ഗവർമെന്റ് ചെന്നിരു എന്തിനു ചെന്നിരു ഗവർമെന്റ് ചിക്ക സംസാര സുഖക്ക് ആധാര ഒന്ന് ഗണ്ട ഒന്ന് ഹെണ്ടത്തി ഒന്ന് മകു ഒന്ന് മറ ലാസ്റ്റ് ബല്ലിയെടുക്കോ മറത്ത് പോയിട്ട് വെച്ചിട്ട് അല്ലാഹുടെ അടുക്കൽ ഞാൻ പേര് ഉൾക്കൊള്ളു അഹംബാ ഉൾക്കൊള്ളുടെ തന്റെ സമൂഹ യാറെ കണ്ടിട്ട് കൊച്ചുകൊള്ളേണ്ട മുഹമ്മദ് മുസ്തഫ ഹബീബുകളുടെ മക്കാക്ക് മങ്ങിനാവിട്ട് മക്കാക്കള എന്റെ നക്ക് നാളെ മഹസറിൽ കിബുർ കണ്ടിട്ട് മുഹമ്മദ് മുസ്തഫ എന്റെ കിബുർ ഫൈനി ഉബാഹി ബിക്കുബുൽ ഉമം നന്റെ സമുദായത്തെ ആറെ കണ്ടിട്ട് ന കൊശിയാവുടെ സമുദായം ആറാവും മക്കാക്കൊറോട്ട് മുഹമ്മദ് മുസ്തഫ ഓണോ പണ്ടുള്ള പെണ്ണ് പെത്തവർത്ത് വെച്ച വെച്ച പൊയ്യൽ പൂത്തി എഴുന്നാറുള്ള ഇപ്പാ ഇഞ്ചക്ഷൻ കുറച്ച് കൊല്ലുടെ അള്ളാഹു കാക്കട്ടു എന്താമിച്ചല്ല കൊല്ലോണ്ടിയോ അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ നല്ല മുഅ്മിനീങ്ങ മനസ്സിലാക്കുന്നു അള്ളാഹുന്റെ റസൂല് ഹബീബ് ചെന്ന് പലക്ക മുത്തുപോലത്തെ പലക്കാണ്ട് മനസ്സിലാക്കുന്നു ഹബീബ് ചെന്നത് മങ്ങിലാവറു മക്കളെ പ്രായാമ്പത്തു മങ്ങിൽത്തുള്ള മനസ്സാമ്പത്ത് നിങ്ങൾ മങ്ങിലാവണു നിങ്ങളെ കണ്ണ് ഹറാമിയത്തിൽ നിന്ന് തടയിടുമോണെ അത് നിങ്ങളെ മനസ്സ് ഹറാമിയത്തിൽ നിന്ന് തടയിടുമോണെ അതുകൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പലക്ക നിങ്ങൾ സ്വീകരിക്കണു പെണ്ണ് കെട്ടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ചെന്നത് നല്ല സ്വാലിഹായ പെണ്ണ് കെട്ടണു മോനെ ദീനുള്ള പെണ്ണ് കെട്ടണം മോനെ ബംഗാറ് നോക്കണ്ട വെള്ളി നോക്കണ്ട സമ്പത്ത് നോക്കണ്ട അവിടെ ചന്തം നോക്കണ്ട നല്ല ദീനുണ്ടാട്ട് നോക്കു കാരണ ഇയ്യക്കൂനു ഫുഖറ യുഗ്നിഹുമുല്ലാഹ് അല്ലാഹ് ചെന്ന ഖുർആനില് നീ പെണ്ണ് കെട്ടുമ്പോ നിന്റെ കയ്യിൽ സ്വത്തില്ല സമ്പത്തില്ല അങ്ങാടിയില്ല ഗൾഫില്ല അപ്പൊ നിനക്ക് മങ്ങിലായിട്ട് നോക്കുമ്പോ നിന്റെ വന്ന പെണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ പെണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ആ പെണ്ണിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഔത്തുലു കാൽ വെച്ചത് മുതൽ ബർക്കത്തായത് കൊണ്ട് നിന്റെ അല്ലാഹു റജാവാക്കൂട്ട് മുഹമ്മദ് മുസ്തഫ ഇത് ഖുർആന്റെ വളക്ക അല്ല ചെന്ന വളക്ക ഈ യക്കൂനു ഫുഖറായുഗ്നിഹുമുല്ലാഹ് ഒരു പാവപ്പെട്ട പെണ്ണിടെ നീ മങ്ങിലായി പോയെങ്കിൽ അല്ലാഹ് നിന്റെ പൈസ കാറാക്കണാട്ട് ഞങ്ങ വിശ്വാസം ഇല്ലേ ഞങ്ങ ഫസ്റ്റിയെ കിട്ടണു പൈസ എന്താ ഉള്ളു ലാസ്റ്റ് മങ്ങിലായിട്ട് കൊരി നാളാ മതിക്ക് വന്നാവും ആ എന്തൊരവസ്ഥ നീ ഒരു നാൾ പറഞ്ഞു നോക്കുവോൽക്കോ എന്തേടി ആ എന്താ കണ്ണു മരിക്കഴേ എന്താ മറിച്ച എന്താ ആ മാപ്പിളല്ലേ എന്ത് മാപ്പിള നീ കിഴക്കിലെ റൂമിന്ന് എന്റെ അപ്പ തന്ന് കാസ് ഉണ്ടാക്കിയത് നിങ്ങ പോണ്ടെ കാറ് തന്റെ അപ്പടേത് നീ ഇട്ടിലെ ചട്ടിയുടെ കാസ് തന്റേത് നോക്കുമ്പോ ഒക്കല്ലേ കാസി എടുത്തിട്ടല്ലേ ചട്ടി എടുത്തരും പാൻറ്റ് എടുത്തതും തപ്പി എടുത്തരും ഓൾക്കും മഹറെടുത്തതും ആ കാസില്ലേ വേണ്ടത് എന്തും ഇല്ലേ വേണ്ടെന്തിരേ ഒന്ന് ആക്കട്ട് പഠിച്ചോ സലാമത്താക്കട്ട് ഫലം ഉണ്ടാ പിന്നെ പറഞ്ഞത് സമല്ലേ ഉള്ളൂ ആ പറിച്ചാൽ കേക്കണ ഐക്ക് വേണ്ടിട്ടാണ് അള്ളാന്റെ സൂര് പണ്ടേ ചെന്നത് ഏ മങ്ങിലാമ്പത്തും സമ്പത്ത് നോക്കണ്ട ഓലെ ബംഗാർ നോക്കണ്ട ഓലെ വെള്ളി നോക്കണ്ട പിന്നെന്തര നോക്കണോ അവൾക്ക് ദീനുണ്ടാ ഔത്തു പത്തേക്ക് ബിസ്മി ചൊല്ലുവാളാ ബാപ്പ
പാപമ്മയുടെ ക്ഷമത നോക്കുവാള, അങ്ങോട്ട് സലാം ചൊല്ലുവാള, ഖുർആൻ ഓതുവാള, നിസ്കരിക്കുവാള, കുളിര ഫർള് പിടിയുണ്ട, ഹൈലര വിഷയ ഗൊന്തുണ്ട, ജനാബത്ത് കുലി ഗൊന്തുണ്ട, പെത്തങ്ങ് കുലിക്കര ഗൊന്തുണ്ട. ഇണ്ട് പോയിട്ട് കേട്ടുക, ഒക്കടി കുലിര ഫർള് തരാൻ പോണിട്ടും ചൊല്ലുവാള്. എന്തമ്മ ചുമ്പട മണ്ട കോല് വെക്കണം, വെച്ചാക്കണം, സാബുണ് വേണു, ചകരി വേണു, തേക്കണു, കൊൽക്കണം, പോണെട്ട് ഇനിയുണ്ട്, അത് എണ്ണക്ക് സമയമല്ലേ. ആ ഇങ്ങനെ പോണെട്ട് ചൊല്ലുക, കേട്ടുക, നീ മഞ്ഞായിട്ടില്ലേ, ചന്തത്തെ പെണ്ണല്ലേ നിന്റെ പെഞ്ഞായി, നൂറ് ഫോണു നൂറ് പേണും തലയിലുണ്ട് സുബ്ഹാനല്ലാഹ്. ആ അങ്ങനെ ഉള്ള ഒരു പെണ്ണിട്ട് നീ പോയിട്ട് കേട്ടുക, കുലിന്റെ ഫർദത്ര മാഫി മഴലു. ഇനി പോട്ട് പെത്തങ്ങ് കുലിക്കടപ്പാ. ഉസ്താദ് നല്ല പെഞ്ഞെ പെത്താല് എപ്പൊ കുലിക്കട ഉസ്താദ്, ഇനി ഉസ്താദ് വിഴു നോക്കണ്ട തരേ. ഒരു ശുദ്ധിയായ അള്ള ഇല്ലേ, അള്ളാഹു കാക്കട്ടമ്മ എല്ലാത്തും ഉസ്താദ്, തൊട്ടിയിൽ കെട്ട ഉസ്താദ്, മയത്ത് കുലിപ്പാട്ട ഉസ്താദ്, മൂലതോത് ഉസ്താദ്, എല്ലാം ഉസ്താദല്ലേ ഇപ്പൊ വേണമേ, വേണ്ടല്ല വേണു, ഇക്ക് ഇക്ക് മാത്രം ഉസ്താദാവല്ല. ഏത് പെത്തേക്ക് കുലിക്കടപ്പ ഉസ്താദ് കൊന്നുണ്ടാ നിന്റെ പെഞ്ഞായിരന്ദ്രായിട്ട്. ഒരു പെണ്ണ് പെത്തങ്ങ് കുലിക്കിടപ്പ് ഇസ്ലാം ചൊല്ലു, ഒരു അഞ്ചാം ക്ലാസ് പഠിച്ച മദ്രസയിൽ ഉസ്താദ് പടിപാട്ടി കൊടുക്കണു, പെണ്ണ് പെത്തങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് കുലി നിർബന്ധമാവും, നല്ല ശുദ്ധിയോടുകൂടെ. സുബ്ഹാനല്ലാഹ്, ഒരു രക്തമില്ലാത്ത നിലക്ക്, നല്ല ശുദ്ധിയായ നിലക്ക് ഒരു പെണ്ണ് പെത്തുപോയെങ്കിൽ ആ പെണ്ണ് കുളിച്ചിട്ട് നിസ്കാരം തുടങ്ങിയോളണു. സാധാരണ നാൽപ്പത്തിനാല് ഒന്ന് കുറഞ്ഞ മുപ്പതല്ല, നല്ല മാപ്പിള കൽപ്പ് കൊണ്ട് വസ്തത് കുളിക്കട്ട, കുപ്പായ ഇടട്ട, നീ ഇടാതെ പോകണേ, അത് കുളിയല്ല കളി, അത് കുളിയല്ല. അങ്ങനെ കുളിക്കിടത് ഒരു പെണ്ണ് പെത്തെങ്കിൽ കുളിക്കിടത് സാധാരണ നാപ്പവും. യാറായെങ്കിൽ അറുപത് നാല്, ഇത് ഇസ്ലാം പഠിപ്പാട്ട്. അതുപോലെ നിങ്ങളെ പെണ്ണി ഗൊന്തില്ലാത്ത എത്ര വിഷയമുണ്ട്, അതൊക്കെ ക്ലാസ് വീക്കിൽ ഉസ്താദ്, ഇവിടെ ക്ലാസ് ഉണ്ടോ ഗൊന്തില്ല ഉണ്ട് ഉസ്താദ്, അള്ളാഹു ഫെണ്ണിങ് പ്രഷറായിട്ട് പെണ്ണിങ്ങ മേടിക്കടേ, അത് ഭാര്യ നല്ല ബിസിയ ആണിങ്ങ ക്ലാസ് എടുത്തിട്ടാകുമ്പോ ഗലാസായി പോകട്ട്. അതുകൊണ്ട് പെണ്ണിങ്ങ പെണ്ണിങ്ങോ ഗ്ലാസ് അങ്ങ മനസ്സിലാക്കുമ്പോഴത്തെ ബിസിയ കേക്കോ നല്ല ഒക്കടി പാത്തുമാ ഇങ്ങനെ മകനമാ ഉസ്താദിലോട്ട് കേക്കോ ധൈര്യം വേണ്ടോ ആവില്ല. അപ്പൊ ഉസ്താദിലോട്ട് അത് പോയിട്ട് പണ്ട് ഒരു ഉസ്താ ഒരു ഉസ്താദായിട്ടുള്ള ആൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഉസ്താദിനെ കണ്ടെങ്കിൽ ഒണിക്കഴിയാറ ഈ ഒണിക്കോ പോയിട്ട് പോയിട്ട് മൂണ്ട് കിണറ്റിൽ അള്ളാഹു കാക്കട്ട്. ഉസ്താദിനെ കണ്ടെങ്കിൽ എലസറ ഇങ്ങനെ വെക്കരേ, എലസറ കിട്ടിയില്ലേ പിന്നെ ലങ്ക വയറ്റിൽ വെക്കരുത്, അള്ളാഹു കാക്കട്ട്, പടച്ച റബ്ബു കാക്കട്ട്. ഇതെല്ലാം ചെന്നിട്ട് കാര്യമില്ല, ഉസ്താദന്മാർ മാത്രം മനസ്സാണ്ട് വേറ്റി ഞങ്ങളെ പെണ്ണിങ്ങ. ഇപ്പൊ ഉസ്താദന്മാർക്കും പേടിക്കില്ല, ഒന്നലെ മുട്ടെല്ലാം അത പിന്നിത്ത് അത പറഞ്ഞ ഇപ്പൊ വലിച്ചെറിഞ്ഞു പോയിട്ട് ഉസ്താദും കണക്കല്ല, ഇനി മൊയിലാറും കണക്കല്ല, തങ്ങവും കണക്കല്ല, റബ്ബേ ഇനി എൽമിന്റെ ഒന്നും പണിയത്ത് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. എത്ര കാക്ക നിങ്ങൾക്ക് താത്ത കുറേ വണ്ടി പോവാ, അല്ല ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കേണ്ടേ ഉള്ള നിങ്ങളെ. അല്ലാ റബ്ബേ, അന്യ പെണ്ണ് അന്യ പുരുഷനെ നോക്കുന്നത് ഹറാം, അത് കച്ചവടത്തിലാവട്ട് ഏതിലും ആവട്ട്, മറയില്ലാതെ ഒരു പെണ്ണ് സമ്പർക്കാക്കടെ ഹറാമൂട്ട് മുഹമ്മദ് മുസ്തഫ. ഇനി എൽമിൻ്റെ അവണ് പറട്ട്, ഏത് കച്ചവടത്തവണ് പറട്ട്, വേണല്ലാ ഒരു നൈറ്റ് വീട്ടിട്ട് അല്ലാ പുറത്ത് വന്നിട്ട് എന്തൊരു കച്ചവട റബ്ബേ, മാപ്പിള ഉൾക്ക കിടന്നറാ ആരുടെ അത്, അത് ആറാ എൽമിൻ്റെ അടുത്തവണ് വന്നറാ പണിയാക്ക് ഓൺ ചൊല്ലേ കൊണ്ട് പോയിക്കാൻ വേണ്ടി തരണ്ടെ വീളത്തിലെ പോലെ മാപ്പിള കിടന്നിട്ട് പെഞ്ഞയുടെ കടത്തിലെ പണിയത്ത് അള്ളാഹു ആക്കട്ട്. ഇനി അതേപോലത്തെ അവസ്ഥയല്ലേ, ഓരോരോ പെണ്ണിങ്ങ സുബൈക്കഞ്ചി പോണ്ടി നോക്കണം, എവിടെ കിഴി എവിടെ ഇല്ല, നാണ് സുബൈക്ക് തെൽ വേഗ പോണിട്ട് മാപ്പിള ഇറങ്ങിയിട്ടേ കൊണ്ടുപോവാ. മാപ്പിള എട്ടര ഗണ്ടെ സ്ഥലത്ത് പോകണ്ടി, ഓൾ ആറര ഗണ്ടെ പോയിട്ടായിരുന്നു, എവിടെ കിഴി എവിടെ ഇല്ല, നക്കത്തെ മാനേജറോട്ടത്തിൽ ഭേട്ടിയാവുകൊണ്ട് അതിക്ക് പാൻറ്റേക്ക് പോണ്ടി മാനേജറെ ഭേട്ടിയാവും. എന്തമ്മ നാണ് മഹിളാ കമ്മിറ്റി സെക്രട്ടറി പണ്ട് സ്ത്രീ സംഘത്തെ പ്രസിഡന്റ് ആര് ഫാത്തുമ്മ, ഇനി കുറേ സമയം വോട്ട്. ഇപ്പം ആർ പ്രസിഡന്റ് പേരെന്തേ പേര് ആചാര നിങ്ങളുടെ പ്രസിഡന്റിന്റെ പേര് മൊയ്തീൻ മുഹമ്മദ്, അള്ളാഹു ഖൈറുല്ലാക്കട്ട്. നല്ലൊരു സൽസ്വഭാവി, നല്ലൊരു സ്വഭാവക്കാരനെ കാണുമ്പോ കൊന്തായിരുന്നു
നല്ലൊരു അച്ചടക്കമുള്ള ആളല്ലാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. അതുപോലെ എല്ലാവരും കാണുമ്പോൾ വരെ കൊസ്യ അവിടെ റായത്തങ്ങൾ അള്ളാഹു ആ കൂട്ടത്തിൽ നല്ല കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. ഞങ്ങളിനി മൊയ്തീൻ ബാഹാക്കൊക്കെ ഇനി ചാൻസ് ഇല്ല. കുറേ പോയിരുന്നെ ഫാത്തുമ്മ പ്രസിഡന്റ്, ഐസമ്മ സെക്രട്ടറി, ഖദീജ ഇമാമു, ആസിമ മുക്കുരി, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നാ ചൊന്നല്ലാ പെണ്ണിങ്ങൾക്കും അധികാരം വന്നു പോയെങ്കിൽ മക്കളെ നിങ്ങ കബുറുകൾ മാറ്റ നൂറ്റു മരിക്കൂറും. എവിടെ നാ മക്കത്ത് പോണ്ടേ ഉസ്താദ്, അവിടെയുമേ മരിക്കോ ദ്വാറക്കോ, അപ്പൊ നാ ചെന്ന് ബല്ലി പോകുമ്പോ എടുത്തോടിയത് അല്ല, അവിടെ മരിക്കോ പോണേ ആത്മീയത്താക്ക വേണ്ടിട്ടായില്ലേ. മരണം കയറാണെങ്കിൽ റബ്ബേ തന്റെ അവിടെ മരിപ്പാട്ടിട്ടല്ല ദ്വാറക്കണ്ട്. ഇതങ്ങനല്ല, നാ മരിക്കോ പോണ്ടേ ഉസ്താദ്, അപ്പൊ ബല്ലി എടുത്തോണ്ട് പോകുമ്പോ തീരെ പോകല്ലേ തറകത്തുള്ള അള്ളാഹു കാക്കുമാരാകട്ട്. സലാത്ത് ചൊല്ലർ മുഹമ്മദ് മുസ്തഫ. شفاعت هب لنا في القيامة مشفقا واخ لنا ان الله يا سيدي خير النبي چلو رسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله لا اله الا الله الله നങ്ങളെ ചിരി നല്ല നിലക്കുള്ള ചിരിയുടെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. തമാശ ചെന്നല്ല നാണ് ചില ആൾ അങ്ങനെ വിചാരിച്ചോണ്ടുള്ളു. നാണ് അവിടെ മരിക്കോക്ക് പോണ്ടിട്ട് മരിക്കോക്ക് പോണ്ടാട്ടല്ല മരിക്കോണ് നല്ല ജാഗയിൽ മരിക്കോള്ളാവു തൂഫിയൊക്കെ ചെയ്യട്ടെ. ആ ചൊന്ന വിഷയ വളരെ ഗൗരവത്തോടെ നാ മനസ്സിലാക്കണം. നാ നിപ്പാട്ട വേളുന്നെ മീനിങ്ങളെ വേണ്ടത്രേത്ത് പോണെന്നേത്ത് നിപ്പാട്ട ടൈമേത്തിന് ബാക്കി വിഷയം ഇൻഷാല്ലാ ഇനിയവർക്ക് ചൊല്ലാതെ തൂഫിയൊക്കെ ചെയ്യട്ടെ. നിന്റെ മുഅ്മിനീങ്ങളെ അവസാനമായിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളോട്ട് നാം ഉണർത്തിനെ വേറൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കണു. ഉമ്മമാരെ സഹോദരിമാരെ നാ ഖൈറായ പെണ്ണിങ്ങാവണു. കാരണ അല്ലാണ്ട് റസൂൽ ചെന്തു മുഅ്മിനെ നിക്ക് ദുനിയാവിൽ വിജയം കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരാ ദുനിയാവിൽ ഞങ്ങൾക്ക് വിജയം വേണമെങ്കിൽ ഞങ്ങൾ ഒരു സ്വാലിയായ പെണ്ണ് ഞങ്ങളെ മുട്ട വേണു. ഞങ്ങൾ ഔത്തുലെ ഗ്രൈനേറ്റുള്ളവ നാൽപ്പത് ലക്ഷത്തെ ഔത്ര തേക്കിലെ പെണ്ണ് എങ്ങനത്തെ സ്വാലിയായ പെണ്ണാവണു. നല്ല നിസ്കാരമുള്ള നോമ്പുള്ള അതേപോലെ നല്ല നല്ല സൽസ്വഭാവിയായ ഒരു പെണ്ണാവണം. അല്ലാണ്ട് റസൂൽ ചെന്തു പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പഠിപ്പാട്ടിത് സ്വാലിയായ പെണ്ണ് ചെന്നിങ്ങാറ് അള്ളാഹുക്കും റസൂലുക്കും ഭയപ്പെടുന്ന പെണ്ണ് അവളാണ് സ്വാലിയായ പെണ്ണ്. അള്ളാഹു ഞങ്ങളെ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇനി ഞങ്ങളെ പെണ്ണ് കെട്ടിട്ട് നോക്കുമ്പോൾ സ്വഭാവം മോശമായിട്ട് അയക്കെന്തിരാക്കണ ഉസ്താദ്, ഊർക്ക് കെട്ടിങ്ങാവാ കെട്ടണ്ടാണ്ടല്ല കെട്ടോർ. ഞങ്ങളെ മഹാനായ അള്ളാഹുവിന്റെ ഔലിയായന്റെ അടുത്ത് വന്ന് ദ്വാറക്കുർ. ഞങ്ങളെ പെഞ്ഞയുടെ നല്ല ആക്കു വേണ്ടി ദ്വാറക്കുർ. ഞങ്ങളെ പെഞ്ഞയുടെ സ്വഭാവം നല്ല ആവുക ദ്വാറക്കുർ. ഹേ ദുആന വലിയത്, ആ ദുആന വലിയത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പോയിട്ട് പറഞ്ഞു ആ ഇൻഷാല്ലാ വാള നിപ്പാട്ട ഇൻഷാല്ലാ ഇത് മനസ്സിലാക്കുക വേണ്ടി ഞാൻ ചൊല്ലു. ഞങ്ങളെ പെഞ്ഞയുടെ സ്വഭാവം ഞങ്ങളെ സ്വഭാവ മോശം അവിടെ ഉണ്ടായെങ്കിൽ ഇന്നൊരു കാകണ്ട എല്ലാവരും സബൂറാക്കണറല്ലേ അതാകട്ടെ ഇൻഷാല്ലാ. തക്ബീർ മുഹമ്മദ് മുസ്തഫ. ആ അപ്പൊ അത് ചൊല്ലുകൊണ്ട് അർത്ഥം അതുകൊണ്ട് ഇൻഷാല്ലാ അവർക്ക് ആകട്ടെ അതിനകട്ടെ ഇൻഷാല്ലാ പൂർത്തിയാക്കട്ടെ നിങ്ങൾ എല്ലാവരും സമ്മതത്തോടു കൂടെ. നാളെ അയാൾ വന്നിട്ട് യാ റബ്ബേ അയാൾ വാൽ നിപ്പാട്ടില്ലല്ലോ പോവാ ഞങ്ങൾ നിപ്പാട്ടോണ്ട് നിപ്പാട്ട് ഇത് പണ്ടെടുത്ത വാല് ഡോക്ടറെ മുട്ട പോയവള ഡോക്ടറെ മുട്ട പോയിട്ട് കേട്ടവള ഡോക്ടറെ നിന്നെ കണ്ണല്ലി എരടരട് കാണുത്തത് ഞാൻ ഏൻ മാടുബേക്കു. അപ്പൊ ഡോക്ടർ കേട്ടവള നീ നാൽക്കു ജല ബന്ധിത്തീരാ സ്വാമി ഡോക്ടർക്ക് നാൽ കണ്ടി. ഈ സ്വഭാവം ഞങ്ങൾ ദാവത്തിയിരുന്നു നല്ലൊരു സ്വഭാവക്കാരാണോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപ്പാട്ട് നല്ല നല്ല മുത്തുപോലത്തെ പലക്കാതെ നിങ്ങൾ അനുസരിക്കണം എൻ്റെ ചെറുപ്പക്കാരെ. അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് പെണ്ണ് കെട്ടുമ്പോൾ നല്ലൊരു സ്വാലിയായ പെണ്ണ് സ്വാലിയായ പെണ്ണ് ചെന്ന് ഖുർആൻ ചെന്തു അള്ളാഹും റസൂലും ഭയപ്പെടുന്ന പെണ്ണ് പടച്ചറബുക ഭയപ്പെടുന്ന പെണ്ണാവണോ
അല്ലാഹു റസൂല് കുമ്പൈപ്പെട്ട പെണ്ണാവണു മാത്രല്ല കാണി താത്ര അർത്ഥ മാപ്പിളക്ക് പോയിപ്പെട്ട പെണ്ണാവണു അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പല്ല ഞങ്ങളെ പെണ്ണിങ്ങ സുബേക്ക് ബസ്സിൽ പോണ്ട കാണുന്നു എവിടെ കിടി എന്തിലില്ല എന്നെ മാപ്പിള സമയമില്ല ഉസ്താദ്. എന്ത് മാപ്പിള ലൈൻ ഇപ്പൊ നിന്റെ ഒട്ടുകയില്ല വേറെ ഭാഗത്തിലായിട്ട് അപ്പത്തെ പാത്തുമ്മട ഐസമ്മട നോക്കണേ ഉസ്താദ്. ഐക്ക് വേണ്ടിട്ട് നാണ് ഒരു ഉസ്താദിനെ മട്ട പോണ്ടേ ഉസ്താദ് ചെന്നു മാപ്പിളോട് ചൊല്ലാണ്ട് പറഞ്ഞു കൊല്ലണ്ടേലേ ഏത് ഒരു ഉസ്താദ് ചൊല്ലുവാ ഇൽമുള്ള ഉസ്താദ് ചൊല്ലല്ലേ അത് ലുലുമുടെ ഉസ്താദിന്റെ കൊന്താടൊപ്പം. ഏ മാപ്പിളിട്ട് ഒരു പെണ്ണ് ചൊല്ലാണ്ട് പോയെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്തരേ ഹദീസിൽ വിവരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു മാപ്പിളിട്ട് ചൊല്ലാട്ട് ഒരു പെണ്ണ് ഔത്തരെ പുറപ്പെട്ടത് മുതൽ വണ്ടത് വരെ അല്ലാഹു അവന്റെ റസൂലിന്റെ ഷാപ്പ് അവള് കൊണ്ടു മുഹമ്മദ് മുസ്തഫ അവൾ ഉറുക്കു കൂടെ നിങ്ങൾ സമാവാ അവൾ നൂറ് കൂടെ നിങ്ങൾ സമാവാ മാത്രല്ല ആ പെണ്ണിടെ ഇബ്ലീസ് ചതിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ ചെന്നു ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ ഒരുത്തിയെ ഇങ്ങനെ പോകുമ്പോ ഇബ്ലീസ് വിറവത്തെ പോയിട്ട് ചൊല്ലു മോളെ നീ എന്തെങ്കിലും നിന്റെ മാപ്പിള്ള ചങ്ങായവടാക്കടെ വിടൂ അപ്പുറത്തെ മുഹമ്മദിനെ നോക്കൂ ഇവർത്തെ അബക്കറെ നോക്കൂ ഇപ്പുറത്തെ പിന്നോർത്തരെ നോക്കൂ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് മുഹമ്മദിനെ പെഞ്ഞായി ഭാഗ്യ മുഹമ്മദിനെ പെഞ്ഞ ഏത് ഇബ്ലീസ് കൊടുക്കടെ നല്ല പെണ്ണായി ഉസ്താദ് നിസ്കരിച്ചു നിന്നാൽ ഉസ്താദ് ഹജ്ജിക്ക് പോയിടാൽ ഉസ്താദ് ഉംറത്ത് പോയിടാൽ ഉസ്താദ് ഇത് അവൻ്റെ ഒട്ട് ഓടിയല്ലേ ഓടോ കാരണം എന്തേ ഇതേ ഓളെ മാപ്പിള്ള ചന്താക്കോ പോയെ എന്തിരേ സുബേക്കിട്ട് ഉസ്താദ് പറ ചെന്നു ഒരു ഉറുക്കാക്കി തന്നരേ മാപ്പിള്ളോട്ട് പിരിസാക്കോ ജോർ എന്തേ അല്ലാണ്ട് റസൂൽ ചെന്ന് ഒരു പെണ്ണ് മാപ്പിളുടെ സമ്മതമില്ലാണ്ട് പുറത്തു പോയെങ്കിൽ അല്ലെ മാപ്പിളുടെ പൊരുത്തമില്ലാത്ത ഒരു പെണ്ണ് അവൾ സ്വർഗത്തിൽ കടക്കലായിട്ട് മുഹമ്മദ് മുസ്തഫ മാപ്പിളുടെ പൊരുത്തമില്ലാത്ത ഒരു പെണ്ണ് അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തു ഏതെങ്കിലും ഒരു പെണ്ണ് മാത്തത്ത് ഏതൊരു പെണ്ണും മാപ്പിളുടെ പൊരുത്തത്തോടെ മരിച്ചെങ്കിൽ അവൾ സ്വർഗ മാപ്പിളുടെ പൊരുത്തയില്ലാണ്ട് ഒരു പെണ്ണ് മരിച്ചാളാ അവൾക്ക് നരകാട്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാണ്ട് റസൂലിട്ട് ഒരു സ്വഹാബി വന്നു ചെന്തു നബിയേ ഞങ്ങളെ നരകരയിൽ ഒരു പെണ്ണുള്ള ആള് നല്ല ഇബാദത്തുണ്ട് യാ റസൂലല്ലാ നല്ല തസ്ബീഹുണ്ട് ദിക്റുണ്ട് ഖുർആനുണ്ട് പക്ഷേ മാപ്പിളുടെ പൊരുത്തയില്ല മാപ്പിള ചെന്ന പോലെ കേക്കില്ല നബിയേ വഹിയ ഫിന്നാർ മുഹമ്മദ് മുസ്തഫ അവൾ നരകത്തിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇവിടങ്ങനത്തെ പെണ്ണിങ്ങ ഇല്ലാണ്ട് ആണ് ഉണ്ടെങ്കിൽ ജാഗ്രത ആക്കും ആ ഇല്ലാണ്ടാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് അല്ല ബോഡ് ഉണ്ടാളാ ഇല്ല 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 വാഹിദ ആ അല്ലാഹു കാക്കട്ട് ഏതെങ്കിലും നിൽക്കൂ ഇല്ലാണ്ടിക്കൂ ഏതായാലും അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ ഞങ്ങളെ പെണ്ണിങ്ങളെ മാപ്പിളെ ചൊല്ലാണ്ട് പോവണ്ട പെണ്ണുങ്ങളെ മാപ്പിള ചൊല്ലാണ്ട് നീ പ്രസിഡന്റ് ആവണ്ട സെക്രട്ടറി ആവണ്ട മഹിളാ കമ്മിറ്റിൽ ഏതും പെടണ്ട നിങ്ങൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തന്നൊരു വലിയ സ്വാതന്ത്ര്യാ സുബ്ഹാനല്ലാഹ് നിങ്ങളെ ജീവിക്കുകയെ സ്വാതന്ത്ര്യം ഏറ്റെടുത്ത് തന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങ മക്കത്ത് പോയി കാണാൻ ഒരു ഭാഗമുണ്ട് ഒരു ഭാഗത്ത് സുബ്ഹാനല്ലാഹ് പൊയ്യൽ പുത്തിയോണ്ടിന്ന പണ്ടത്തെ പെണ്ണിങ്ങളെ ആ പക്ക ഇണ്ടും കാണാം വെച്ച വെച്ച പെണ്ണിങ്ങ വെച്ച വെച്ചമേ പെണ്ണ് പെറുമ്പോ പൊയ്യൽ പൂത്തുറങ്ങത്തെ ഒരു സമാന ഒരു കാലം അല്ലാണ്ട് റസൂൽ ചെന്തു എന്തിക്ക് നിങ്ങൾക്കൊള്ളുടെ കുത്തിലത്ത് എന്ത് ദോഷം ചെയ്യിച്ചാ നിങ്ങ മക്കളെ കൊള്ളേണ്ട് കേട്ടിട്ട് അരുതുമക്കലെ വലാത്ത കുത്തുലു ഔലാദക്കും ഹഷിയത്തയും ദാരിദ്ര്യത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജല്ല ദരിദ്രത്തെ പേടിച്ചിട്ട് മഹിളാക്കളെ പേടിച്ചിട്ട്
പെണ്ണ് പെത്തത് കൊണ്ട് ബേജാറാവണ്ട, കൊല്ലണ്ട, അരുത് മക്കളെ, കൊലരുത് കൊല്ലരുത് എന്ന് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത് ആ പെണ്ണിങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുത്തത് മാത്രല്ല, എന്തൊരു സ്വാതന്ത്ര്യം പെണ്ണിങ്ങൾക്ക്, ജുമാക്ക് പള്ളിക്ക് പോവണ്ടത് അങ്ങനെ പെണ്ണിങ്ങ, അങ്ങോട്ട് ജുമാത്ത് പോയില്ലെങ്കിലും ഔത്തു ദുഹ്ർ നിസ്കരിച്ച കാരണം കൊണ്ട് ജുമാത്തെ കൂലി ഉണ്ട് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ പെണ്ണിങ്ങ ജുമാഅത്ത് പോകില്ല, ജമാഅത്ത് പോകില്ല, എന്തേ അങ്ങ് ഔത്തു നിസ്കരിച്ചെങ്കിൽ എങ്ങനെ ഔത്തുള്ളൂ? ഔത്ര ഉൾഗത്തെ ഉൾഗ നിസ്കരിച്ചെങ്കിൽ ഒരു പെണ്ണ് കിട്ടുന്ന കൂലി എന്തിനുണ്ടാ? ആണിങ്ങളെ പോലെ കൂലി അങ്ങ് കൊണ്ടോ? ആണിങ്ങ ബല്യാസരണ്ട് പോയി ഫസ്റ്റ് പോയി അങ്ങ് ഒട്ടകർത്ത കൂലി, പയ്യർത്ത കൂലി, ഇങ്ങനെ വലിയ വലിയ പ്രതിഫലം അങ്ങ് കൊടുക്കുമ്പോ അതേപോലത്തെ പ്രതിഫല ഉമ്മമാര് ബല്യാസരണ്ട് ഔത്ത് നിസ്കരിച്ചെങ്കില് അല്ലാ കൊടുക്കൂട്ട് മുഹമ്മദ് മുസ്തഫ. എന്ത് പെണ്ണിങ്ങ പള്ളിക്ക് പോയാട്ടുള്ളാർ ഇവിടെ പോണില്ലേ? വാ പോണ്ടാറാ? ഇല്ല, അല്ലാഹു കാക്കട്ട്, ആമി ചെല്ലു പോണ്ടാറു കാണ്ടല്ലേ, ആമി കട്ടില്ല, പോയെങ്കിൽ ജാഗ്രത ആക്കൂർ നിങ്ങളെ ഉമ്മമാരെ. ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നെ പലക്ക അന്തത്തെ കാലത്തിലുള്ള പെണ്ണിങ്ങ വന്ന് കേട്ടാറ്, ബഹുമാനപ്പെട്ട അസ്മാഉ റളിയല്ലാഹു അൻഹാ ചില്ലറ പെണ്ണല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ചോദ്യം പണ്ടേ അല്ലാഹുവിന്റെ റസൂലിനോട് കേട്ടിട്ട പെണ്ണിങ്ങ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ നമുക്ക് ആണിങ്ങളെ പോലുള്ള ഒരു ജീവിതം വേണ്ട നബിയേ. എന്തിനെ കേട്ടപ്പോ യാ റസൂലല്ലാഹ്, ആണിങ്ങ പള്ളിക്ക് പോണ്ടാറ്, ഇമാം ജമാഅത്തായി നിസ്കരിക്കണാറ്, വല്യാസ പള്ളിക്ക് പോണ്ടാറ്, യുദ്ധത്ത് പോണ്ടാറ്, അങ്ങോട്ട് വലിയ വലിയ ശുഹദാക്കളെ പ്രതിഫലം, ജുമാഅത്ത് പോയി വലിയ പ്രതിഫലം, ജമാഅത്ത് പോയി വലിയ പ്രതിഫലം കിട്ടുമ്പോ യാ റസൂലല്ലാഹ് നങ്ങ പെത്ത കിടാകു മുല കൊടുത്തിട്ടു ആണിങ്ങളെ ഖിദ്മത്തെടുത്ത് ജീവിക്കണോ നബി ഏട്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ജന്തു മോളെ അസ്മാഅല്ലാഹു എന്നെ നീ വലിയൊരു ചോദ്യം കേട്ട മോളെ, എങ്കിലോ നിന്റെ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത് പോകുമ്പോ അങ്ങാ ജുമാ നിസ്കരിക്കുമ്പോ നീ നിന്റെ ഔത്ര ഉൾഗത്തെ ഉൾഗ നാലറക്കാത്ത് ദുഹ്റു നിസ്കരിച്ചെങ്കിൽ മോളെ ആ പ്രതിഫല നിക്ക് കിട്ടുമോനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുപോലെ ജമാഅത്തായിട്ട് 27 ഡിഗ്രി ആണിങ്ങ കിട്ടുമ്പോ മോളെ നിന്റെ ഔത്തുൽ നീ ദുഹ്ർ മാസർ നിസ്കരിക്കുമ്പോ ആ പ്രതിഫലം നിനക്ക് കിട്ടുന്നുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങ യുദ്ധത്ത് പോയിട്ട് വലിയ വലിയ ശ്രോതാക്കൾക്ക് പെടുമ്പോ നീ മാപ്പിള ചെന്ന പോലെ കേട്ടെങ്കിൽ മോളെ ആ ശുഹദാടെ പ്രതിഫലം ഉണ്ടൂട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാപ്പിള ചെന്ന പോലെ കേട്ടെ കിട്ടിയ കൂലി എന്തിനേ? ബദ്ർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും ഷഹീദായ മഹാന്മാരെ പ്രതിഫല ഉമ്മമാര് കൊണ്ടു. അല്ലാഹു ആ കൂട്ടത്തിൽ നിങ്ങളെ ഉമ്മമാരാക്കി തീർക്കട്ടെ. ഒരു നാൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹു ഔത്ത് പറമ്പത്ത് പത്തിരി ചുറ്റുണ്ടുണ്ട്. പത്തിരി നിങ്ങളുടെ ഇപ്പത്തെ പത്തറല്ല, ഇപ്പത്തെ പത്തറും ചെന്നിട്ട് കാര്യമല്ലേ. പണ്ടത്തെ കൈലാക്കിടെ പൊങ്ങമണ്ട പത്രും ബസല്ല കാര്യം ബാരിക്കൊസി ആയിട്ട് തിന്നു. ഇണ്ടിപ്പോ ഞങ്ങളെ പെണ്ണിങ്ങ ബദർ മോലതുക റാത്തിബുക ഒരു 100 പത്രാവണം ചെന്നെങ്കിൽ ഓക്കെ യാക്കേണ്ട കേക്കാലെ. എന്തേ മിസന് വന്നിരു 100 പത്രാവിടെ 100 പിണ്ടി ഒർക്കല അവിടെ പിണ്ടിന്റെ മസാല വന്നിരു, പിണ്ടിയുടെ ഇട വന്നിരു, ഇഡ്ലിയുടെ ഇട വന്നിരു, ഗുലിയപ്പ കൂടെ പേടില്ല ഇപ്പ 1000 ഗുലിയപ്പത്തെ ഇട വന്നിരു ഒരു അടുപ്പുള്ളൂ. ഇണ്ട് സ്വിച്ചിട്ടെങ്കിൽ ദോശ, ഇണ്ട് സ്വിച്ചിട്ടെങ്കിൽ ജ്യൂസു, ഇണ്ട് സ്വിച്ചിട്ടെങ്കിൽ ചട്നി. ഇണ്ട് ഞങ്ങളെ പെണ്ണിങ്ങ എന്തൊരു സൗകര്യം അല്ലാഹു കൊടുത്ത്, അല്ലാഹു ഇനിയും നിയമത്തെ ആറാക്കി കൊടുക്കട്ടെ. ആമീൻ ചൊല്ല റബ്ബ. എത്ര കൊടുത്തെങ്കിൽ ഞങ്ങളെ പെണ്ണിങ്ങ മയ്യാവിട മുന്നുള്ള തന്നി പലിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് അങ്ങ് നല്ല ആരോഗ്യം അറിയറക്കുമ്പോ ആരോഗ്യം അണ്ട് സുബ്ഹാനല്ലാ. ഇണ്ട് ഞങ്ങളെ പെണ്ണിങ്ങ ധച്ചിട്ട് ബയറ് വന്നിട്ട് സുബ്ഹാനല്ലാ പിത്ത് ഏറിട്ടാമ്പത്ത് മാപ്പിളമാർക്ക് അടിക്കകും, മാപ്പിളമാർക്ക് ചവിട്ടകും, മാപ്പിളമാർക്ക് പറയകും തുടങ്ങിയാറ്. അള്ളാഹു കാക്കട്ട്. ഇവിടെ അങ്ങനത്തെ പെണ്ണിങ്ങ ഇല്ല, അള്ളാഹു കാക്കട്ട്.
ഉണ്ടെങ്കിൽ ചെന്നൂടാ റബ്ബ. നല്ല നല്ല സൗകര്യം അള്ളാഹു പെണ്ണിങ്ങ കൊടുക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പെണ്ണിങ്ങ അതിലെ പ്രസിഡന്റ് ഇതിലെ പ്രസിഡന്റ് ആവു തുടങ്ങിയാറ്. മാപ്പിളമാർക്ക് ബല വെച്ചില്ല, മാപ്പിളമാരെ സാധാരണ ആക്കിയാറ്. അള്ളാഹുവിന്റെ റസൂൽ ചെന്തു ആ കാലഘട്ടത്തിൽ മൂമിനിങ്ങളെ നിങ്ങൾ ജീവിച്ചിട്ട് പലല്ല നിങ്ങൾ മരിക്കോറുണ്ട് മുഹമ്മദ് മുസ്തഫ. പെണ്ണിങ്ങ അധികാരത്ത് പത്തുമ്പോ, പെണ്ണിങ്ങ പ്രസിഡന്റ് ആവുമ്പോ, പെണ്ണിങ്ങ സെക്രട്ടറി ആവുമ്പോ, പെണ്ണിങ്ങ തലപ്പത്ത് വത്തുമ്പോ ഊറുക്കും പ്രസിഡന്റ് പേടിച്ചിട്ട് പോയ മണ്ണി അള്ളാഹു കാക്കട്ട്, പടച്ച റബ്ബ് സലാമത്താക്കട്ട്. എന്റെ മുഅ്മിനീ ഇങ്ങനെ നാ വാഴുന്ന നിപ്പാട്ടറേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത്ര പെണ്ണിങ്ങോ സൗകര്യം കിട്ടിയിട്ടും പോതിയായിട്ടില്ല. അള്ളാഹുന്റെ റസൂൽ ചൊന്തു പെണ്ണുങ്ങളെ നിങ്ങൾ ഇതാ ആണുങ്ങളെ പോലത്തെ പ്രതിഫലം നിങ്ങൾ കിട്ടണുണ്ടായെങ്കിൽ മാപ്പിള ചെന്ന പോലെ കേട്ടിട്ട് ഇമാം ജമാഅത്തായ ഉത്തരവുകൾ നിസ്കരിച്ചിട്ട് ആ സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കൂ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ കൂട്ടത്തിൽ നിങ്ങളെ പെണ്ണുങ്ങളാക്കി തീർക്കട്ട്. ഈ ഒരു ചരിത്ര ചെന്നിട്ടുന്നാണ് എൻ്റെ വാക്ക് നിപ്പാട്ടറേ അവലേ. ഈ ഒരു ചരിത്ര ചെന്നാണ് എൻ്റെ വാക്ക് നിപ്പാട്ടറേ. എല്ലാവരും മുന്നോൾ പറഞ്ഞൊക്കെ എല്ലാരും എണിച്ചിരുന്നാല് ആരോഗ്യം ഇല്ലെങ്ങ എനിക്കൊരു ആരോഗ്യം ഇല്ലാത്ത തേക്കൊറു. ആ എല്ലാരും ആരോഗ്യ കൊറണ്ടിയല്ലേ ഇപ്പൊ എന്തേ ഇന്റെ ഇപ്പൊ പല്ലി പത്തി നോക്കാറുള്ള അയിമ്പോ കുറിസ് മൂന്നോ ഒരു കുറിസ് ഇല്ല. ഇന്ന് ഒരു ഗണ്ട മത്തി വിക്കുന്നവണക്കും വള്ളിക്ക് വന്നിട്ട് അവൻ കുറിസ് വേണു തേക്കും. ഒരു ഗണ്ട നിന്നിട്ട് മത്തി വിത്രം അവനക്ക് ഒരു സങ്കട്ടവും ഇല്ല. പല്ലിക്ക് വന്ന് കുറിസ് ഇത് അതത്താക്കിയിട്ടുണ്ട്. എല്ലാരും വെറു ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ സിമ്മലല്ലേ നിങ്ങളെ മുഖം കണ്ടിട്ടിലേക്ക് മുന്നോൾ പറഞ്ഞ് പോയിട്ടുണ്ടാവാ. എല്ലാവർക്കും പൈസ കേക്കോല്ല, പൈസ നിങ്ങൾ തന്നെങ്കോ തന്നില്ലെങ്കോ. ആ പൈസ വേണല്ലേ, ആ പൈസ മുക്കിയ ഇപ്പൊ പൈസ ഇല്ലാത്ത പൈസയല്ല. എല്ലാം തരണം, 1000, 500, 1000, 2000, 10000 എത്ര ഉണ്ടാത്തതാ. അയാൾ പോയി തപാലക്കാരൻ പോയ പൈസ കൊടുക്കണേ മല പോണ്ട. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പത്തിരി ചുട്ടോണ്ടിക്കുമ്പോ, ഏ പത്തിരി വന്തായില്ലേ കയ്യിലിങ്ങനെ പത്തിരി ചുട്ടോണ്ടിക്കും. ഉമ്മമാര് ആദത്താക്കൊണ്ടിനി ഏ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ട അയത്ര കയ്യിൽ ഒത്തിട്ട് അയത്ര വ്യായാമാക്കട്ട് വിരലിക്ക് വ്യായാമാവിടും. ദ്വാരക്കുറത്താത് കൈ നൊമ്പല ഉണ്ടിക്കുക പത്തിരാക്കുറ നല്ല മാപ്പിളമാർ പറമ്പോ നല്ല പൊങ്ങ വന്നിട്ട് നല്ല പത്ത് തിന്നിട്ട് കൊസിയാവട്ട്. അപ്പൊ നിങ്ങളെ കൊസിയാക്കണം. ആ അല്ലാണ്ട് നിങ്ങളെ ആ നിങ്ങളെ മുഖം ചെന്ത നോക്കല്ലേ. ഇപ്പത്തെ പെണ്ണിങ്ങളെ മുഖം നോക്കും കുമ്പലിങ്ങളെ പോലെ കാണുമ്പോൾ നോക്കുക. ചക്കര ചുര അള്ളാഹു കാക്കട്ടു. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ, അള്ളാഹുന്റെ റസൂലിന്റെ മോളായിട്ടുള്ള ബീബി ഫാത്തിമ, കരളിന്റെ കഷ്ണമായ ബീബി ഫാത്തിമ, അള്ളാഹുന്റെ റസൂലിന്റെ ആ കുഞ്ഞുമോള് പാത്തിരി ചുട്ടോട്ടിക്കുമ്പോ മാപ്പിളയാകുന്ന അലീബിന് അബി താലിബ് എന്ന ഹജാ അലീബ് നബി റളിയല്ലാഹു പോയിട്ട് ഔത്ത് പോയിട്ട് പൈച്ചോണ്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നക്ക് 10 രൂപയാണ് പൈക്കിടു. അപ്പൊ ഫാത്തിമ ബീബി ചെന്തു നാണ് 10 രൂപ ചുട്ടോണ്ടുള്ള നിങ്ങളെ രണ്ട് മക്ക കാത്തോണ്ടുള്ള 10 രൂപ തിന്നോക്കൂ. അങ്ങ് ഒത്തൊട്ടു നാണ് ബാക്കി നിങ്ങൾ തണ്ടേ. ആ മക്ക തിന്നിട്ടാൽ പിന്നെ നിങ്ങൾ കൊണ്ടുവണ്ടേണ്ട് ചെന്നപ്പോ അലി റളിയല്ലാഹു അൻഹു ആ സമയത്തൊരു പാട്ട് പാടുക എന്തിനെ പാട്ട് കൊന്തുണ്ട അതിലർത്ഥം പഠിച്ചവണേ. ഒരുപാട് ശൈത്താന്മാരെ പോലത്തെ പെണ്ണുങ്ങളെ നീ പഠിച്ചില്ലല്ലേ റബ്ബേ, അങ്ങനെ ഷറിടത്തോട്ട് ഞങ്ങൾക്ക് കാക്കാള്ളാട് പറഞ്ഞത് എന്ത് ഇന്നിസാഷയാത്തിനുംമാരാകുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് നീ പടച്ചിടല്ലേ റബ്ബേ, നീ കാക്കണോ അല്ലാട്ട് ദ്വാരക്കുമ്പോ ഫാത്തിമ ബീ 10 രൂപ ചുറ്റവിടെ വന്നത് എന്തിനു നിങ്ങ പാടിയേ. നാണിങ്ങനെ ചെന്നെ മോളെ ആ
நீங்க பாடியதுக்கு ஆப்போசிட் ஆயிட்டு ஒரு பாட்டு ஒன்று கேட்டுறாரா இன்று இன்ன நிசாலும் குலிக்கும் ஃபகுல்லுக்கும் தஷ்தஹி சம்முர்ரயாஹினி. பெண்ணிங்களை முட்டை பக்கெட்டு போயிடா, பெண்ணிங்களை முட்டை பக்கெட்டு போட்டுதாக்கா ஒன்றுலே எத்தனை பில்லிய பக்கெட் எடுத்து போ பைசு போகிற வரி குழந்தறாரு. பங்காறு உண்டு வெள்ளி உண்டு, ஆறு வருஷம் மக்களை கடத்தவர் சாவா பங்காறு வெள்ளி யார் யாரைக்கும் எத்தனை பங்காறு பண்ணு நோக்கும். மாப்பிள்ளை வர கேட்டோம் ஃபோனாக்கிட்டு இன்னும் உஸ்தாதை சேர்ந்துட்டு கொடுத்துட்டா வந்து இன்னும் மாப்பிள்ளை அடியாக்கிறேன்டா அவர் அல்லாவு காக்கட்டும். மாப்பிள்ளைமார் ஒரு ஃபோனாக்கிட்டு மோந்தர் வந்து யார் உண்டு தான் கொடுக்கட்டா இவரு சுகுதங்களை மகாண்ட ஒலியீடு தர்பாருக்கு கொடுக்கட்டான் கேட்டோம். இன்று சொலா பத்தாமத்த வார்ஷிக சொலாத்திரை வார்ஷிக உருசு நேரத்தில் எத்தனை மத்த உருசு உஸ்தாது அறுபத்து ஒலிமா மாத்த உருசு அறுபத்து ஒலிமா மாத்த உருசு அல்லாஹு விஜயிப்பிக்கட்டு. பத்து வருஷம் ஆயிட்டு சொலாத்து நடத்தோண்டு அதில் வார்ஷிக ஜண்டும் மாத்தாய காரிய ஆயிட்டிக்கிடு. இதிலே ஒரு வாதர மஜ்லிஸ் ஆயிட்டிக்கு சதக்கா செஞ்சுங்க வெளிய கூலி உண்டு அல்லாஹு நல்குமாறாகட்டு. பிபி ஃபாத்திமா ரலியல்லாஹு அன்ஹா சொல்லு அலி தங்களே எல்லா பெண்ணும் சைத்தான் மாறல்லா, எல்லா பெண்ணும் சைத்தான் மாறல்லா. பெண்ணுங்களை கூட்டத்தில் ரஹியானத்து புஷ்பங்களாய நல்ல மனமுள்ள பூக்களாய பெண்ணுங்கள் உண்டு. அது நீங்களை போலத்த மகான்மார்கள்லா படைச்சி வச்சிரதங்களே. அங்கனத்தை பெண்ணுங்களை ஆசிக்கிறங்கத்தை ஒருபாடு மகான்மார் உள்ளாரு அல்லாஹு நமக்கு அங்கத்த பெண்ணுங்களை நல்குமாறாகட்ட. ஓ சைத்தாமாராய பெண்ணுங்களை கூட்டத்தில் நீங்களை பெண்ணுங்களை ஆக்காதிரிக்கட்ட. பாட்டெல்லாம் பாடிட்டு பத்திரெல்லாம் சுட்டுட்டு உமானப்பட்ட பிபி ஃபாத்திமா ரலியல்லாஹு அன்ஹா கொசி கொள்ளும் போ ஒரு நாள் ஃபாத்திமா ரலியல்லாஹு அன்ஹா அவுத்தரை சொரல்லாக்கிட்டு ஹிஸ்மத் எடுத்துட்டு கையெல்ல பொட்டிட்டு சுவாரை வந்து நோக்கூர் ஆறு ஹபீபு முஹம்மது முஸ்தபா மையாவல ஹபீபு முஹம்மது முஸ்தபா அல்லாஹ்வின் ரசூலுல மோல்ட கை பொட்டிட்டு சுவாரை வரும்போ அலி ரலியல்லாஹு அன்ஹு பேஜாராயிட்டு சென்று ஃபாத்திமா நீ போயிட்டு கம்ப்ளைண்ட் ஆக்கல ஹஜ்ரத் ரசூலுல்லாஹி எந்திர கம்ப்ளைண்ட் யா ரசூலல்லாஹ் நண்ட கை பொட்டி சோர பண்டு நபியே அவுத்தர சொராக்கிட்டு கஷ்டப்பட்டுட்டு நண்ட கையில சோர பண்டு யா ரசூலல்லாஹ் நக்க அவுத்துல ஒரு ஹத்தாம வேணும் நண்ட அவுத்துல பணியெடுக்கிற ஒரு பெண்ணு வேணும் நபியே அல்லாண்ட ரசூல் நிக்கு தருமோளே நீ கம்ப்ளைண்ட் கொடுமோளே அலி என்ன ஹொஜா ஃபாத்திமா அல்லாண்ட அல்லாண்ட ரசூல முட்டை போயிட்டு நோக்கூர் இது படிக்கிறாங்க அல்லாண்ட ரசூல முட்டை போயிட்டு சொல்லு யா ரசூல் அல்லா நண்ட கை காண்டில் நபியே கை பொட்டி போயிடு நபியே சோர பண்ணு நபியே அது கொண்டு யா ரசூல் அல்லா நண்டே அவுத்துலு ஹிதமத் எடுக்கவும் ஹத்தாமையாயிட்டு ஒரு பணிக்கார்த்தி நக்கு போயணும் யா ரசூல் அல்லா அல்லாண்ட ரசூல் சொந்து மோளே நின்ற அவுத்துலு பணி எடுக்கட ஹத்தாமடக்காலும் ஹைராய ஒரு விஷயம் நான் சொல்ல மோள நின்ற மாப்பிள்ள வரும்போ நல்லொரு மதுரத்தை சர்பத்தாக்கி கொடுத்தெங்கிலு நின்ற கை கொண்டுட்டு ஒரு சர்பத்தாக்கி கொடுத்தங்க மோள நாலு சொர்க்கத்தில் அல்லாஹ் உனக்கு நிக்கு மதுரம் உள்ள ஒரு பானியம் அல்ல தண்டு மோள முஹம்மது முஸ்தபா அல்லாண்ட சூழ்ல மோளட்டு சொல்ல மோள நின்ன மாப்பிள்ள வரும்போ ஆ மாப்பிள்ள கொஷியாக்கோக வேண்டிட்டு சமாதானப்படுத்தோக வேண்டிட்டு தாஹிச்சு வேண்ட நின்ற மாப்பிள்ளைக்கு ஒரு கிளாஸ் தண்ணி நீ கொடுத்து போயெங்கில் நால சொருகத்தில் நல்ல மதுரமுள்ள பாலல்லாவு தரும் மோள முஹம்மது முஸ்தபா നിന്റെ ഉമ്മമാറും മനസ്സിലാക്കണം പിന്നെ ചൊന്ന വളക്കെന്തര കൊണ്ടുണ്ടാ മോളെ നിന്റെ ഔത്തുലു ഹദ്ദാമ വേണ്ട ഔത്തുലു അടിച്ചു പാറകു പെണ്ണിങ്ങ വേണ്ട നിന്റെ ഔത്തര നീനേ കൈനാക്കിട്ട് നീനെ അടിച്ചു വാരിട്ട് സന്തോഷമായിട്ട് മാപ്പിള പെഞ്ഞായി ജീവിച്ചിട്ട് മോളെ
ജാവു കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു 33, അൽഹംദുലില്ലാഹ് ഒരു 33, അല്ലാഹു അക്ബർ ഒരു 33 ചെന്നിട്ട് വറങ്ങി മോളെ, നാല് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട് മോളെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തങ്ങളെ പെണ്ണുങ്ങൾ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇണ്ട് ഞങ്ങളെ പെണ്ണുങ്ങളെ അവസ്ഥ എന്തിനെ ചെന്നിട്ട് കാര്യമുണ്ടാ? മാപ്പിള പോണ്ടത് കൊന്താവിട, ബണ്ടത് കൊന്താവിട. മാപ്പിള പോകുമ്പത്തിയെ ഫോണാക്കടെ, ആർക്ക് പെഞ്ഞൈകള മോളുകു അല്ലെങ്കിൽ മോണുകു, മോണോ എവിടെ ഉള്ള ആളല്ല നിന്റെ ഉമ്മ, കിച്ചൻ്റെ എവിടെ ഉള്ള ആള, അല്ല എതിരിലുള്ള ആള, എതിരിലുണ്ടെ അരകണ്ട പാർത്തിട്ട് പൊണ്ണു എതിർ കിട്ടണ്ട ഇവ ആളുണ്ട് പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, എന്തേ മാപ്പിള പെഞ്ഞായുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൊശി ഒരു സന്തോള ഇണ്ട്? ഇല്ല. ഇന്ന് മാപ്പിള ശൈത്താനോ പിഞ്ഞായി പിശാച്ചി അല്ലാഹു കാക്കട്ടെ. എത്രമാ വിഷയ ചൊല്ലുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് ചുറുക്കട കാകണ്ട ചെന്നത് യാറായിപ്പത്തീന് നാ നിപ്പാട്ട അവസാനായിട്ട് നിങ്ങോട്ട് നാ ചൊല്ലുകൊള്ളത്, പൊന്നാനിയിൽ മഹ്ദൂമു തങ്ങൾ അവിടുത്തെ റോഗൻ ഷിഫയാക്കുകൊണ്ടാക്കിയ മങ്കൂസ് മോലിദ് ഇടീ പൊന്നാനിയിൽ ഓതിയപ്പോ റോഗ അല്ലാഹു ഷിഫയാക്കി കൊടുത്തെങ്കിൽ നങ്ങും മങ്കൂസ് മോലിദ് ആദത്താക്കും. അത് ഖുർആനിലും ഹദീസിലുള്ള വിഷയ. മഖ്ദൂമ് കുടുംബത്തിലെ വലിയ പാരമ്പര്യമുള്ള ഒരു മഹാൻ റസൂലുള്ളാഹിന്റെ ആ മദ്ഹിയൽദി ആളായിട്ട് ചില്ലറ ആളല്ല. അത് ലോകത്തുള്ള സർവ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതായിട്ടിരിക്കണം മങ്കൂസ് മൗലിദ്. അതിൽ ഒരു തപ്പുമില്ല. ഇണ്ട് ഉണ്ടാക്കിയ സർവ മൗലിദിലും ഒരു തപ്പുമില്ല. ചൊല്ലത് ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പോലത്തെ വലിയ മഹാന്മാർ അംഗീകരിച്ചതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആദത്താക്കണം, ഞങ്ങൾ അതിനെ പതിവാക്കണു, ഞങ്ങൾ ഓതണു, മെയ്തിമാല പാടണു, നിസത്തുമാല പാടണു. ഇൻ പണ്ടുള്ള പെണ്ണിങ്ങളെ പ്രസവിച്ചുകൊണ്ടിരുന്ന എൽപ്പത്തിലായിട്ട് എന്തേ അങ്ങ് നിസത്തുമാല പാടിയുണ്ടിന്നാറ്. പെരുമ്പോ പെര സമയത്ത് നൊമ്പല പറമ്പങ്ങ പാടിയുണ്ടിന്നാർ. ഇന്റെ പാട്ടില്ല ഇന്റെ എന്തിരേ കിടാവിടെ തലമറിഞ്ഞിട്ട് കിലാവ് അഡായിട്ട് കിലാവ് ബഡായിട്ടുണ്ട്. എന്തിനെ ഇത് ഒക്കാ വിജയമാ അള്ളാഹു നിന്റെ ഭൂമി ലോകത്ത് കൊടന്ന് എങ്ങനെ കൊന്നിട്ട് സുമ്മ സബീല യസ്സറാ ആ ചെറിയ തെരുള് ആ വിശാലമാക്കിട്ട് നൊമ്പല ഇല്ലാണ്ട് അള്ളാഹു തന്നില്ല മോനെ. അള്ളാഹു ഖുർആനിൽ കേക്കിടേ, നമുക്ക് വിശ്വാസമില്ലേ? ഞങ്ങ പണ്ടത്തെ മറന്നു പോയിടാ, പണ്ടത്തെ ഈമാൻ ഞങ്ങളെ കയ്യിലില്ല. ഒരു ഉദാഹരണം ചെന്നിട്ട് നിപ്പാട്ടറേ ഇണ്ട് നോക്കൂ. ഞങ്ങളെ ഔത്തര് കുട്ടിയടിക്കോ ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ടുണ്ട്, വലിയ ബേക്കൽ ഉസ്താദിനെ കൊണ്ടുണ്ട്, അതുപോലെ ആലിമിങ്ങനെ കൊണ്ടുവണ്ട്. ഔത്ത് കുട്ടിയടിക്കോ, കുട്ടിയെല്ലാം അടിച്ചിട്ട് ബഹുമാനപ്പെട്ട ഒരു ദ്വാരത്ത് ഭദ്രീങ്ങളെ കാവലാക്കിട്ട് ചെന്നു. നീ പേടിക്കണ്ട, നിന്റെ അവല്ല പൂർത്തിയാക്കി തരട്ട്. ലാസ്റ്റ് അവ ഒക്കൾക്ക് ഒരു ബദർ പോലെ ഓതുടി ചെന്ന് പോയിത്തു. ഗുണെന്താക്കിയ കുട്ടിയെല്ലാം അടിച്ചിട്ട് ഫൗണ്ടേഷൻ ആകുമ്പോത്തേക്ക് എന്താക്കി ഒരു ബൊമ്പയാക്കി ആക്കി. പുല്ലുടെ ബൊമ്പല ബാവാ, പുല്ലുള്ള ഒരു ബൊമ്പയാക്കിട്ട് നെഞ്ഞി ഒരു എൽത്ത് മാഷാവാ, തലക്കൊരു മണ്ണിടെ കള തൊപ്പി, പുല്ലുടെ ബൊമ്പ എതിർക്കൊരു മാഷാളത്തെ ബോർഡ് എന്തികളൊക്കെ ആറ് കേട്ടാട്ട് എന്തികള അത് കണ്ണ് തട്ടേക്ക്. പിന്നെ തങ്ങ വന്നില്ലേ കണ്ണ് കൊടുക്കോക. കുട്ടി അടിച്ചിട്ട് ചേർക്കള്ളിട്ടിട്ട് ഒമാനപ്പെട്ട തങ്ങന്മാരും സാലിയങ്ങൾ ദ്വാർന്ന വിശ്വാസം ഒണുകില്ല ബൊമ്പയുടെ വിശ്വാസ. ഈ മാഷാല്ലത്ത് കാക്ക തൂരിട്ടാകുമ്പോ ഫൗണ്ടേഷന്റെ ബർക്കത്ത് അവോ മേൽ പോണില്ല ഉസ്താദ്, മേൽ പോണില്ല. ആറാ മാട്ടാക്കിലാറ്, ആറാ സീറാക്കിലാറ്, ആറ് മാട്ടാക്കിട്ടില്ല, ആറ് സീറാക്കില്ല കാക്ക തൂരി. ജാഗ്രത ഞങ്ങ വിശ്വാസ ഇന്ദ്ര വേണു, ഞങ്ങ എന്റെ വിശ്വാസം കുറഞ്ഞു പോയിട്ട് തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പാട്ടേ ലാസ്റ്റ് പോണ്ടെവിടേക്ക് തങ്ങ ഉഫ്രിയത്ത് അള്ളാഹു കാക്കുമാരാകട്ട്. മാഷാദിക്ക് നല്ലതേ തബാറക്കുള്ള നല്ലതിക്കറി എന്തുമ്പോ ജാഗ്രതയാക്ക്, ബൈക്കുമ്പോ ജാഗ്രതയാക്ക്. ഗേട്ട് കെൽതിരി മാഷാള്ളാണ് നായ് വന്ന് ഒരു സ്പ്രേ അടിക്കട്ടെ ബർക്കത്തിക്കു ആവത്തുക്കു. ഇതെല്ലാം മനസ്സിലാക്കണങ്ങ, ഞങ്ങ ആക്കണത് ഇത് നല്ല പെടക്ക മനസ്സിലാകും. വെൽക്കാൻ തേച്ചത് പാണ്ടായും ചെന്ന പോലെ വെൽക്കോക്ക് തേച്ചിരേ പാണ്ട് രോഗം വന്നിട്ടുണ്ടല്ലോ കാക്കട്ട്. അതുകൊണ്ട്
പണ്ട് പണ്ടുള്ള ഈമാൻ കെട്ടിപിടിക്കുന്നു. ഹുദു അജായിസുക്കുമിൽ ഈമാൻ. അല്ലാഹു നിങ്ങളെ ബർക്കത്താക്കട്ടെ. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഷഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എല്ലാവരും നക്കാ എത്ര തീർ അത്ര നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഒരു ദ്വാരന്നിട്ട് ബാക്കി വിഷയ നിന്റെ തീന്നിട്ടില്ല വിഷയ തുടങ്ങിയുള്ളേ. ഒരു സിമ്പിൾ മാത്രം തന്നെ ഇനി ബാക്കി വിഷയമല്ല. ഇപ്പൊ ഒരു മധുര മധുര തന്നെ മധുര മാങ്ങനെ ഒരു പൂളാക്കി തണ്ടാൽ ഭാരി മധുരം ഉണ്ട്. ഇടി കിലോ തന്റെ മീൻ ഇന്നൊരു കൻഷാഹു തോഫിയൊക്കെ ചെയ്യട്ട്. ബാക്കിയുള്ള ഉസ്താദന്മാർ വേണ്ടു പോലെ ചെന്തറുവാറ് സബ്ക്കു അബി സുനായ അബി ഭോല ഓ മക്ബൂൽ കരേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ട്. അതുകൊണ്ട് ഇൻഷാ ദ്വാരക്കിടയ്ക്ക് മുന്നുള്ളു നിങ്ങളെ കയ്യിലുള്ള സദഖ വലിയ വലിയ സദഖാണ്. ഒരു 1000 തന്നെങ്ങാറുള്ള 500 തന്നെങ്ങുള്ള 2000 തന്നെങ്ങുള്ള 3 നാക്കേക്കില്ല നിങ്ങൾ തറുന്ന് കടന്നിട്ട് അള്ളാഹു ബർക്കത്താക്കട്ടെ. صلى الله على محمد صلى الله عليه وسلم 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 دعاء ഇരുന്നിട്ട് എല്ലാവരും പോ. صلى الله على محمد صلى الله عليه وسلم ഉസ്താദിന്റെ പ്രത്യേകമായിട്ടുള്ള ദുആ ഉണ്ട്. എല്ലാവരും ഇരിക്കുക. ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോയാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ನಾನು ಈಗ ಧನ್ಯವಾದ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನಮ್ಮ ಉಸ್ತಾದವ್ರದ್ದು ಒಂದು ದುವಾ ಉಂಟು. ಜೊತೆಯಲ್ಲಿ ನಮ್ಮೊಟ್ಟಿಗೆ ಸುದೀರ್ಘವಾಗಿ 2.5 ಗಂಟೆ ತನಕ ಉತ್ತಮ ಪ್ರಸಂಗವನ್ನು ನೀಡಿದಂಥ ಅಮಿತ್ ಪೈಜಿಯವರಿಗೆ ನಮ್ಮ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರು ನಮ್ಮ ಸ್ಮರಣಿಕೆಯನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇನೆ. Thank you.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد بهمان أمينين على നല്ല മഹത്തായ ഈ ഒരു ജാഗ്യായിട്ടിരിക്കുന്നു. ഒരുപാട് ഈ മറപ്പെട്ട് കിടക്കുന്ന ഊരിയുടെ കണ്ട് പല വയസ്സന്മാരിലൂടെയുള്ള ഞങ്ങളെ പ്രസിഡൻ്റ് ഉമ്മ ആ ഔലിയുടെ തുണി കളിക്കൊണ്ട് കൊടുത്ത് നിന്നിട്ടുള്ള ചരിത്രം ഞങ്ങളെല്ലാവർക്കും പിടിയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും കറാമത്തുള്ള വലിയൊരു മഹാനായിട്ട് ഇവിടെ കിടക്കടെ വലിയ കറാമത്തുള്ള മഹാനാണ്. അവിടുത്തെ കറാമത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ ദുന്യവിയും ഉഹ്റവിയായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറട്ടെ. നല്ല നീയത്തോടുകൂടെ നാം ദ്വാരക്കോ തറപ്പെട്ടവണല്ല. ഇവിടെ കൂട്ടത്തിൽ നല്ല സാലിഹീങ്ങളുണ്ട്, നല്ല ആബിദീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്. അങ്ങനെ എല്ലാവരും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദ്വാരല്ലാം മക്ബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحمن رحيم يا الله ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം അല്ലാ, മക്ബൂലായ മജ്ലിസാക്കണം അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ, ബേജാറുള്ളവരുണ്ട് അല്ലാ. സർവ ബേജാറും ബുദ്ധിമുട്ടും നീ തീർത്തു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ ശരീരത്തിൽ അണ്ടുപൂണ്ട് കിടക്കടങ്ങനത്തെ ഏതെല്ലാ രോഗങ്ങൾ നീ അറിയുന്നവനാണ് അല്ലാ. പ്രഷറുള്ളവരുണ്ട് റബ്ബേ, സുഗറുള്ളവരുണ്ട് റബ്ബേ, കിഡ്നിന് ട്രബൾ ഉള്ളവരുണ്ട് ഉറപ്പേ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് ഉറപ്പേ. പല ജാതി രോഗങ്ങളുള്ള ശരീരങ്ങളാണ് അല്ലാ. സർവരോഗവും തരുന്നവൻ നീയാണ് അല്ലാ. ഈ മഹത്തുക്കളെ വർക്കത്തുകൊണ്ട് പടച്ച റബ്ബേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാ രോഗങ്ങൾ ശിഫ നൽകണം അല്ലാ. കിടത്തത്തിലാകുന്ന നിലക്കുള്ള രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാ ഞങ്ങളെ കിടത്തത്തിലാക്കല്ല അല്ലാ. ട്യൂമർ തരല്ല അല്ലാ, ക്യാൻസർ തരല്ല അല്ലാ. ഞങ്ങളെ ശരീരത്തെ വേദനിപ്പിക്കുന്ന യാതൊരു രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഞങ്ങളെ ഉമ്മമാർ പെങ്ങന്മാർക്ക് കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ ദുആ കൊണ്ട് വസീയത്തവർക്ക് നീ കൊടുക്കല്ല അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ആർക്കും അങ്ങനെയുള്ള രോഗം തരല്ല അല്ലാ. ജീവിക്കുന്ന കാലത്തോളം മാഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്നെ തോഴത്തിലായി നിനക്ക് ഇബാദത്തെടുക്കുന്ന നിലക്കുള്ള ജീവിതം തരണം അല്ലാ. ജീവിക്കാൻ നല്ല ഹൈറായ ഭക്ഷണം തരണമല്ല, നല്ലൊരു ജോലി തരണമല്ല. ഗൾഫിലുള്ളവരുണ്ട് റബ്ബേ, ഗൾഫിൽ ഒരുപാട് വിഷമമല്ലോ അല്ലാ. അവിടുത്തെ അറബികൾക്ക് അവിടുത്തെ രാജാവിന് നല്ല മനസ്സ് നീ നൽകണം അല്ല. നിന്റെ ദീനിയായ ആവേശം നൽകണം അല്ല. പടച്ച റബ്ബേ അവിടെ പോകുന്ന ചെറുപ്പക്കാർക്ക് നല്ല ജോലി നൽകണം അല്ല. അക്കാമ നൽകണം അല്ല, വിസ നൽകണം അല്ല. അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെ ചെറുപ്പക്കാർക്ക് ഉള്ള ജോലിയെ സ്ഥിരപ്പെടുത്തി കൊടുക്കണം അല്ല. ഇവിടെ ഇന്ത്യയിലും ഒരുപാട് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടവർക്ക് ഒത്ത ജോലി നീ നൽകണം അല്ല, ഉള്ള ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണം അല്ല. ഹലാലായ നല്ലൊരു ജീവിതം തരണം അല്ല. ഞങ്ങളെ ഭക്ഷണത്തിന് കുറവ് വരുത്തല്ല അല്ല. റബ്ബേ ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് തരണമല്ല, ഞങ്ങളെ വാഹനത്തിൽ ബർക്കത്ത് തരണമല്ല, ഞങ്ങളെ കമ്പനിയിൽ, ഞങ്ങളെ കൃഷിയിൽ, ഞങ്ങളെ തോട്ടങ്ങളിൽ, ഞമ്മളെ എല്ലാ വീടുകളിൽ അങ്ങാടികളിൽ ബർക്കത്ത് നൽകണമല്ല, ഹോട്ടലുകളിൽ ബർക്കത്ത് നൽകണമല്ല. അല്ലാ നമുക്ക് തന്ന സർവ്വ ജീവിതത്തിലും സർവ്വ ജീവനത്തിലും ബർക്കത്ത് നൽകണമല്ല.
ഞങ്ങൾ ആരെയും ഫക്കീറാക്കല്ല അല്ലാ. ആരോട് യാചിക്കാതെ ജീവിക്കുന്ന ഒരു നല്ലൊരു ജീവിതം നൽകണം അല്ലാ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തതുപോലെ ഒരു മിസ്കീനായ നല്ല സന്തോളമുള്ളൊരു ജീവിതം തരണം അല്ലാ. കടങ്ങളിൽ മുങ്ങിയ ഒരുപാട് പേരുണ്ട് റബ്ബേ, അവരെ കടങ്ങളിൽ നിന്ന് സലാമത്താക്കണം അല്ലാ. കടമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് തരല്ല അല്ലാ. കടത്തിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. പടച്ച റബ്ബേ, വല്ല സിഹ്റുണ്ടെങ്കിൽ ഞങ്ങളെ ശരീരത്തിലോ അങ്ങാടികളിലോ ഭൂമിയിലോ ഉണ്ടെങ്കിൽ നീ മാറ്റിത്തരണമല്ലാ. കണ്ണുനീർ നീക്കിത്തരണമല്ലാ. അസൂയാൽക്കൊള്ളെ അസൂയിൽ നിന്ന് അകറ്റണമല്ലാ. ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് ഞങ്ങളെ മക്കളെയും കാക്കണമല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് പെൺകുട്ടികൾ പ്രായമെത്തിയവരുണ്ട് റബ്ബേ, യോജിച്ച അനുയോജ്യമായ പുതിയാപ്പലന്മാർ നൽകണം അല്ലാ. നൽകിയ പുതിയാപ്പലന്മാരെ ബർക്കത്തിലാക്കണം അല്ലാ. അവരെ ദാമ്പത്യ ജീവിതം ഖൈറാക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് നല്ലൊരു വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാ. തുടങ്ങിയ വീട് പൂർത്തിയാക്കാനുള്ള സമ്പത്തും ഭാഗ്യവും നൽകണം അല്ലാ. ഉള്ള വീട് നീ ഖൈറാക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. എൻ്റെ ചങ്ങായിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരനായ കെ എച്ച് ഉസ്താദിൻ്റെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. ഹൈദർ ഉസ്താദിൻ്റെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. അതുപോലെ മഹാനായ താജുൽ ഉലമാന്റെ ദർജ നീ ഉയർത്തണം അല്ലാ. ഷംസുൽ ഉലമാന്റെ ദർജ നീ ഉയർത്തണം അല്ലാ. പൊസോട്ട് തങ്ങൾ, താഹിർ തങ്ങൾ, കോട്ട ഉസ്താദ്, എമ്പിരിക്ക് ഉസ്താദ്, കോട്ടും ഉസ്താദ്, കന്യത്ത് ഉസ്താദ്, ഉറക്കുള്ളക്കോയത്തങ്ങൾ, അവർക്കെല്ലാം ദർജ നീ ഉയർത്തി കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ഉസ്താദന്മാരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ചെറുപ്പക്കാരനായ അടുത്ത് മരണപ്പെട്ടു പോയ ബഷീറിൻ്റെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. അതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ, അതാ അന്യരുടെ വാലിൻ നിറയായി മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. പടച്ച റബ്ബേ, മരിച്ചുപോയ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, മൂത്തമ്മമാർ, അനുജന്മാരുടെ ജ്യേഷ്ഠന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന എല്ലാ ഖബ്റാലികളെ ദോഷങ്ങളെ പുറത്ത് അവലെയും ഞങ്ങളെയും ഈ മഹാൻ്റോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമല്ലാ. ഈ നാട്ടിലേക്ക്, സർവ മുസ്ലിമീങ്ങളെ നാട്ടിലേക്ക് ബർക്കത്ത് നീ ചൊരിച്ചു കൊടുക്കണം അല്ലാ. ഇവിടെ ഹിദ്മത്തെടുക്കുന്ന ഈ പള്ളിക്ക് അധ്വാനിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ, SSF, SVS ചെറുപ്പക്കാർ, എങ്ക്മെൻസ്, അതുപോലെ ദഫ് മത്സരമുണ്ട്, അതുപോലെയുള്ള മത്സരങ്ങൾ, ഒരുപാട് ദിവസങ്ങളുള്ള വേദികളുണ്ട്, അവർക്കെല്ലാം ഖൈർ നൽകണം അല്ലാ. നമ്മളെ ഉസ്താദന്മാർക്ക് ഇന്ന് ബേക്കൽ ഉസ്താദിന് എനിക്കും അടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാർക്ക് ഭക്ഷണം തന്ന ഖൈറുള്ളാക്കാൻ്റെ കുടുംബത്തിന് ഖൈർ നൽകണം അല്ലാ. നാല കൊടുക്കുന്ന ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരെ ഭക്ഷണത്തിലും ബർക്കത്ത് നൽകണം അല്ലാ. സദാസമയത്തും ഉസ്താദന്മാർ